Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു. മാസം 1000-ൽ അധികം രോഗികൾ. ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ്. ഇതാണ് മുകേഷിന്റെ കഥ. ഞാൻ മുകേഷ്. ഞാൻ വെറും 1 വർഷമേ ഗുട്ക ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ. ചിലപ്പോ എനിക്കിനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല. ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഖൈനി, മുർക്കാൻ, ഗുട്ക, പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ്. Down. How much? $300,000. Hey, who is the person? What's this? Take the drink, sir. Thank you. You're welcome. When and where? Next week, he goes to India. എന്താടാ ഇവിടെ ഇത്ര ആൾക്കൂട്ടം? നമ്മുടെ ബോട്ട് വരുന്നതും കാത്തു നിൽക്കുന്നു. ഹായ് പട്ടരേ, സുഖല്ലേ? സുഖം തന്നെ, വേഗം വാ. റാവുത്തറേ, എനിക്ക് 3 കൂട്ടം മീൻ വേണം. എന്താ വിശേഷിച്ച്? സാധാരണ 1 കിലോ അല്ലേ വാങ്ങാറുള്ളൂ. ഏയ് കൊടുക്കടാ. അതെനിക്ക് മാത്രം, നാട്ടിൽ നിന്ന് ചേച്ചിയും കുടുംബവും എല്ലാം കൂടെ 1 കൂട്ടം തന്നെ വരുന്നുണ്ട്. ഹലോ, മീൻ മാത്രം എടുത്തു തന്നാൽ മതി, ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ. പിന്നെ ഇതാ ഡൽഹിയിൽ നിന്ന് എന്റെ അമ്മായി കുറച്ച് സാമ്പ്രാണി കൊടുത്തു വിട്ടു. താങ്ക് യു. എത്രയാണ്? 25 ലക്ഷം. 25 ലക്ഷോ? എപ്പോ എപ്പോ അപ്പം എപ്പോഴാ സ്വാമി വരുന്നത്? ദസറയ്ക്ക്. ഓ ഓക്കേടാ. ഇത്തവണ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മളെ ഒതുക്കാൻ ഒരിത്തിനും മടന്നിട്ടില്ല. Come on, come on, come on, come on.
ഞാനില്ലാതെന്താ ഘോഷം മനം തുടിക്കണ ചുമ്മാ ഒരു പാട്ടിൻ ചുവടുത്താട ജമക് ജമക് ജമ ജമ്മ എൻ ജോളി ജോളിയാണെ മനക്കരുത്തുണ്ടെങ്കിൽ പുതുപണവും വന്ന് ചേരും അനുഗ്രഹങ്ങൾ ദിനം ദിനം എനിക്ക് ഈശ്വരനും തന്നേ ഗാനം പാട് ധമക് ധമക് ധമ ധമ്മ ഞാനില്ലാതെന്താ ഘോഷം മനം തുടിക്കണ ചുമ്മാ ഒരു പാട്ടിൻ ചുവടൊത്താട ചമക് ചമക് ജമ ജമ്മ എൻ ജോളി ജോളിയാണെ മനക്കരുത്തുണ്ടെങ്കിൽ പുതുപണവും വന്ന് ചേരും മനസ്സിലില്ല ഇനി നാളെയും എന്തെന്ന ചിന്തയില്ല ഇന്നെന്നതല്ലാതുള്ളിൽ ഒന്നുമില്ല അതിനാൽ എന്റെ ഹൃദയത്തിൽ കഥനമില്ല ചട്ടക്കുട്ടിൽ നീ വട്ടം ചുറ്റ ജീവിതമെന്നത് ഗണിതമോ എന്നെ പോലെ നീ ആടിപ്പാട് വെറുതെയല്ലിത് പുണ്യമോ നെഞ്ചില്ല ഭയം ഭയം നേരിൽ വന്നാൽ ജയം ജയം തമ 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 ധമ്മ ഞാനില്ലാതെന്താ ഘോഷം മനം തുടിക്കൽ ചുമ്മാ ഒരു പാട്ടിൻ ചുവടുത്താട ചമക് ചമക് ചമ ചമ്മ എൻ ജോളി ജോളിയാണേ മനക്കരുത്തുണ്ടെങ്കിൽ പുതുപണവും വന്ന് ചേരും പിന്നെ അടുത്ത ഓർഡർ ഉടനെ കിട്ടുമല്ലോ. ഞാൻ ഇനി ഒരു ഏജന്റേ അല്ല, അണ്ടർ വാട്ടറിൽ നിന്ന് പൊട്ടിച്ചില്ലേ, അതുകൊണ്ട് ഇനി ഡീലിംഗ്സ് ഡയറക്റ്റ് ആരംഭിച്ചു. അപ്പൊ എമൗണ്ട് ഡബിൾ ആയിരിക്കുമല്ലോ. അതിനെന്താണ്? സോറി അപ്പ. നിന്റെ അനിലെ നോക്ക്, എന്ത് മിടുക്കനാ. അടുത്ത ഓർഡർ എന്നെ ഏൽപ്പിച്ചു നോക്ക്, എങ്ങനെ ചെയ്യുമെന്നറിയാം. എങ്ങനെ ചെയ്യുമെന്ന്? എങ്ങനെ ചെയ്യുമെന്നോ,
അനിയനുണ്ടല്ലോ, അതാണ് വഴി. അത് കൊള്ളാം. ഡേ യാദവ, അടുത്ത ഓർഡർ ഇവിടെയല്ല, വിദേശത്ത്. Every time you hear your heartbeat by, just know I'll be the one pulling that trigger. Everybody now make way, no you ain't gonna get away. I'm gonna be coming to town, I'm gonna be breaking you down, I'm gonna be burning your whole world. I'm gonna be coming to town, I'm gonna be bringing you down, I'm gonna be burning your whole world. നിങ്ങൾക്കൊള്ളു, വരൂ അപ്പ. ഫ്രീ അല്ലേ, എത്ര വെള്ളം കഴിക്കാവല്ലോ. മുംബൈയിൽ ഒരുത്തം വരാൻ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നു. അവൻ ആര്? അവന്റെ അഡ്രസ് എന്താ? അവനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അമർസിംഗ് എന്ന ബോർഡും പിടിച്ച ഒരാൾ നിൽക്കും, അവന്റെ കൂടെ പോയ എല്ലാ കാര്യങ്ങളും അറിയാം. ആരും ഒരു പരിചയമില്ലാത്തതിന് എങ്ങനപ്പാ വിശ്വസിക്കുന്നത്? എന്ത് നടന്നാലും നമ്മൾ കൊടുങ്ങരുത്, അതാണ് ഏറ്റവും പ്രധാനം. ആ യു എസ് സ്വാമിയെ നിനക്ക് മുമ്പ് തന്നെ അറിയാവോ? അവനെ അണ്ടർ വാട്ടറിൽ നിന്ന് തട്ടിയത് കൊണ്ടാ തുക്കടകളായിരുന്ന നമ്മളിപ്പം ഈ ലെവലിലെത്തിയേ. ഒരു എവിഡൻസും ഇല്ലെന്ന് പറഞ്ഞ് പോലീസ് ഫയൽ ക്ലോസ് ചെയ്യാൻ പോവാ. അതുകൊണ്ട് ഇനി എത്ര പേരെ കൊല്ലാൻ പോകുന്നേ? പെട്ടാൽ ആയുസ് മുഴുവൻ ജയിലാവും. ഒരേ ഒരു ചെറിയ ഫൈവ് സ്റ്റാർ ക്വാർട്ടർ കെട്ടിയാൽ മതിടാ, അത് കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കാം. പോലീസ് ഇനിയും ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല. എവിഡൻസിനായി വെയിറ്റ് ചെയ്യുക. യു ബോത്ത് ആർ അണ്ടർ അറസ്റ്റ്. ഏയ് ഇരിക്കി ഇരിക്കി, താഴേക്ക് ചാടാൻ പോവാ. ഞാൻ പോലീസ് അല്ല, പേടിക്കണ്ട. പിന്നെ എന്തിനാ സാർ ഇതെല്ലാം റെക്കോർഡ് ചെയ്തത്? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇതിൽ നിങ്ങൾ രണ്ടുപേരുടെയും റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്. മുംബൈയിൽ ഇറങ്ങിയാൽ ഉടൻ അടുത്ത ഫ്ലൈറ്റിൽ കയറി കൊൽക്കത്തേക്ക് പോയിക്കും. ഇല്ലില്ല, മുംബൈയിൽ ഒരാളെ കാണുന്നതിനും. ആ ആൾ ഞാനാ, നിങ്ങളോട് വരാൻ പറഞ്ഞതും ഞാനാ. ഡീലിംഗ് ഫ്ലൈറ്റിൽ തന്നെ ആക്കിയാൽ എൻ്റെ താമസ സ്ഥലം നിങ്ങൾ മനസ്സിലാക്കില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ മീറ്റിംഗ് ഫ്ലൈറ്റിൽ തന്നെ ആക്കിയത്. നിങ്ങൾ ആരെ കൊല്ലണം, എപ്പോൾ കൊല്ലണം, എവിടെ വെച്ച് കൊല്ലണമെന്ന് നാളെ എൻ്റെ ആൾ ഫുൾ ഡീറ്റെയിൽസുമായി കാണാൻ വരും. ഫുൾ എമൗണ്ടും കൊണ്ട് പേടിക്കാതിരിക്കേ. എത്ര പേരെ കൊല്ലണം? ഒരേ ഒരാളെ, ആരവൻ തന്നെ കൊല്ലണം. അതും വളരെ ഡിസ്റ്റൻസിൽ നിന്ന്. അവൻ്റെ അടുത്ത് ആർക്കും അത്ര വേഗം അടുക്കാൻ പറ്റില്ല. ഓക്കെ, എനിത്തിങ് എൽസ്? അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ആ റിട്ടേൺ ടിക്കറ്റ്സ് കാണിച്ചാൽ എൻ്റെ ആൾ പറയും. ബി കെയർഫുൾ, നിങ്ങളുടെ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്. നോട്ട് ഓൺലി ഓഡിയോ, നിങ്ങളുടെ വീഡിയോ എൻ്റെ കയ്യിൽ. നിങ്ങൾ ആരെ കൊല്ലണം, എപ്പോൾ കൊല്ലണം, എവിടെ വെച്ച് കൊല്ലണം. Switch off. I say switch off. Sorry for the interruption. No problem. എങ്ങനെ എടുത്തെ? വീഡിയോ റെക്കോർഡ്, ബ്ലൂടൂത്ത് മെമ്മറി സ്റ്റിക്ക്. എടാ മാറോടാ മാറോടാ, സോറി സാർ, ഇവന് ഒരു കാര്യമില്ലാത്തവനാ. ഇവനാണോ കാര്യമില്ലാത്തവൻ? ആറ് മാസത്തിനുള്ളിൽ ഈ ഫ്ലൈറ്റിന് എന്താ വില എന്ന് ചോദിക്കും ഇവൻ. എന്നാ നിങ്ങളുടെ ഓഡിയോ, നിങ്ങളുടെ വീഡിയോ. Thank you.
हाँ तैयार हूँ, पार्टी आ गया। अमित सर की गाड़ी आ गई, उसके पीछे इनके गाड़ी में आएगा। बिल्डिंग के चुटम नाले बेरा नौकर कार उड़े पार्किंग। चोली के पीछे क्या है, चोली के पीछे, चुनरी के नीचे क्या है, चुनरी के नीचे। ഗോലി കേസ് ചെലായി, എല്ലാരും കൂട്ടായി നിൽക്കുന്നു, ആരെയാ കൊല്ലുന്നത്? ആ കാണാം, ജഡ്ജോ എന്താ വിധി മാറ്റി എഴുതിയോ? യാ യാ അവിടെ ഒരു സർദാർജി ഉണ്ട്, വേഗം പോയി അവരെ പിടിക്ക്. ഞാൻ അടിച്ചെന്തിനാന്ന് മനസ്സിലായില്ലേ, ഇവിടെ രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ നോക്കുമ്പോ രണ്ടുപേര് വരുന്നു, അവര് വന്നിട്ട് എന്നെ ഇടിച്ചിട്ട് ഓടി. ആരാ നിങ്ങൾ ഇടിച്ച്? ഇടിച്ചു വന്ന അങ്ങോട്ട് ഓടി, മറ്റോ ഫോണിലേക്ക് ഓടി. നിങ്ങൾ പോയി അവനെ പിടിക്കേ, ബാക്കിയുള്ളവർ എന്റെ കൂടെ വാ. അന്നാ കാത്തോളേ. Yeah!
mind and I'll make way. No, you ain't gonna get away. ഇത്രയും ഭീകരമായൊരു ദുരന്തം തങ്ങളുടെ മക്കൾ അനുഭവിച്ചു തോർത്ത് എത്ര അച്ഛനമ്മമാർ കരയുന്നുണ്ടെന്നറിയാമോ? ലോഡ് കണക്കിനെടുത്ത കുട്ടികളുടെ അസ്ഥികളിൽ കാണാതെ പോയ സ്വന്തം കുഞ്ഞിൻ്റെ അസ്ഥികൾ ഉണ്ടാവരുതേ എന്ന് ഇന്നും ദൈവത്തോട് അപേക്ഷിക്കുന്ന അച്ഛനമ്മമാർ എത്രയുണ്ടെന്നറിയാമോ? ഈ ക്രൂരതയെപ്പറ്റി അന്വേഷിക്കാനാണ് എൻ്റെ മേൽനോട്ടത്തിൽ CBI ഈ വിചാരണ കമ്മീഷൻ രൂപീകരിച്ചത്. എന്താ ചോദിച്ചേ? ആരോപണം മലയാളത്തിൽ ചോദിച്ചല്ലോ. കോടിക്കണക്കിന് രൂപ കൊടുത്ത ഈ വിചാരണ കമ്മീഷന് ഒതുക്കാൻ പറ്റില്ലേ എന്ന്. ആരാത്? സോറി, മറ്റൊരു പ്രസ് മീറ്റിൽ ചിലർ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ക്ലിപ്പിംഗ്സുകൾ കാണിച്ചത്. സാർ, കഴിഞ്ഞ 4 മാസങ്ങളായി നിങ്ങൾക്ക് ഇതിന് ചാർജ് ഉണ്ട്. എന്നത്തേക്ക് ഇതിന്റെ എൻക്വയറി ഫിനിഷ് ചെയ്യുമെന്ന് പറയാൻ കഴിയുമോ? ഏതാണ്ട് 90% എൻക്വയറിയും കഴിഞ്ഞു. കൊൽക്കത്തയിലും ഡാർജിലിംഗിലും നടന്ന ക്രൈമുകളുടെ സൂത്രധാരന്മാർ കോടികളാണ് സമ്പാദിച്ചത്. അവർ കൊല ചെയ്ത കുട്ടികളുടെ അവയവങ്ങൾ അന്യരാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു. അറസ്റ്റിലായി കഴിഞ്ഞ അവരിൽ പലരും പെയ്ഡ് കില്ലേഴ്സ് ആണ്. ഇനി പ്രധാനിയായ ഒരാൾ മാത്രമേ അറസ്റ്റിലാവാനുള്ളൂ. ബാക്കി 10% കൂടി ഞാൻ തന്നെ പൂർത്തിയാക്കും. അതൊരാഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതിന്റെ റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കും. കമ്മീഷണർ സർ, താങ്കളോട് ഒരു ചോദ്യം. യെസ്. താങ്കൾ രക്ഷപ്പെട്ട കൊലയാളിയെ കണ്ടുപിടിക്കുമോ? കണ്ടുപിടിച്ചില്ലെങ്കിൽ എനിക്ക് മാത്രമല്ല എന്റെ ഡിപ്പാർട്ട്മെന്റിന് അത് മോശമാണ്. നാളെക്കേട്. മിസ്റ്റർ യോഗി, താങ്കളും താങ്കളുടെ ഡിപ്പാർട്ട്മെന്റും എന്ത് സഹായമാണ് അദ്ദേഹത്തിന് നൽകുന്നത്? സർക്കാർ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും സർക്കാരും ചേർന്നാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത്. സർ, ഇതുപോലെ വധഭീഷണി വീണ്ടും വന്നാൽ എന്ത് ചെയ്യും സർ? ഏയ്, എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? അതല്ലേ 1000 വട്ടം പറഞ്ഞത്. ഞാൻ ഒന്നിനെയും പേടിക്കുന്നില്ല. നോക്കിക്കോ, ഈ വിചാരണ കമ്മീഷൻ കഴിഞ്ഞ് കുറ്റവാളിയെ കണ്ടുപിടിച്ചിട്ട് ഞാൻ നാട്ടിൽ പോകുകയോ അല്ലെങ്കിൽ പരലോകത്ത് പോകുകയോ എന്തെങ്കിലും നടക്കൂ. നീ ചോദിച്ചു തന്നെ ചോദിച്ചോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു തന്നെ പറയണോ? എനിക്ക് 1000 ജോലികളുണ്ട്, നിനക്ക് ഈ ഒരു ജോലിയേ ഉള്ളൂ. മിസ്റ്റർ, കോർട്ടിലെ ജഡ്ജി ഇരിക്കുന്നതിന് മുന്നിൽ ഇരിക്കാൻ എല്ലാവർക്കും ഭയമാണ്. നീ എന്താ ചോദ്യങ്ങൾ പിന്നെയും പിന്നെയും ചോദിക്കുന്നോ? ഇപ്പോഴും ഞാൻ ജഡ്ജിയാ. സോറി സർ. ഏയ്, ചുമ്മാ ഇരി, നിങ്ങൾ കാരണം എല്ലാവർക്കും നടക്കട. കീപ് കൂൾ സർ. വൈ ആർ യു ഗെറ്റിംഗ് ആംഗ്രി സർ? ഐ ആം നോട്ട് ആംഗ്രി. ദിസ് ഇസ് മൈ വേ ഓഫ് ആൻസർ ടു സില്ലി ക്വസ്റ്റ്യൻസ്. ദാറ്റ്സ് മൈ നേച്ചർ. Excuse me sir, one last question please. Yes, come on. Are you alone here or somebody within Kolkata? Oh, you want to give the clue to the opponent? I don't care. Here, take it. Njan ivada thanichalla. Christmas holidays Kolkathayil chelavaakkunnathine vendi ende kudumbam muluvan ende kooda vannittundu. Adiyo. Thank you. Ikka, nammada ship korchu divasathekku vaadaikku odikkunu. Nalla kaashu kittum, varan parate. Taade irikkan parayu. Illika avarku ship kaanunnu parnju. എല്ലാം നീ കാരണമാടാ. നിനക്ക് കളി കുറച്ച് കൂടുന്നുണ്ട്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ മീൻ പടക്കിട്ട് ഇപ്പൊ ഉടനെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. തൊഴിലൊരു സീരിയസ്നെസ് വേണ്ട, അതും നമ്മുടെ തൊഴിൽ ഇത്തിരി കൂടുതൽ വേണം. ഭാരടി ഭാരടി വാവാ വാവാ. ഏയ്, ചേരെടുക്കടാ. ഏയ്, കേട്ടില്ലേ? ചേരെടുക്കടാ. ഇങ്ങിരിക്ക, എടുക്കടാ കയ്യെ. നിങ്ങളുടെ ദേഷ്യം എനിക്ക് മനസ്സിലാവും. ഇപ്പോഴെന്താ വേണ്ടെന്ന് പറയും. എന്തു പറയാ? ഏജന്റ് ഉണ്ടായിരുന്നെങ്കിൽ അവനോട് ചോദിക്കാമായിരുന്നു. ഡയറക്റ്റ് ഡീലിംഗ് അല്ലേ? ജഡ്ജിയെ ഞാൻ തന്നെ കൊന്നേനെ. ഇങ്ങനെ എങ്ങനെ? അത്ര നേരം മതി. പക്ഷേ എന്റെ ആൾക്കാർ കുടുങ്ങും. വലിയ ദാതയെ പോലെ സംസാരിച്ചു ഇവൻ. ഇപ്പൊ എന്തു സംഭവിച്ചു? ഏ റെഡ്ഡി, അവൻ ചെറിയ പയ്യൻ. ചെറിയ വലിയ തെറ്റ്? ആ, ചെറിയ പയ്യനാണെന്ന് സമ്മതിച്ചല്ലോ. അപ്പൊ ഗോലി കളിക്കൽ, പിന്നെ വീട് ഒഴിപ്പിക്കൽ, സൈക്കിൾ മോഷ്ടിച്ചതിന് പോലീസിൽ ജാമ്യം എടുക്കൽ, ഇതുപോലെ നിങ്ങളുടെ ലെവലിന് ചേർന്ന ജോലി മാത്രം ചെയ്യണം. അല്ലാതെ ബിസിനസ് ക്ലാസ്സിൽ ബിസിനസ് പറയാൻ വരരുത്. 5 വർഷം മുമ്പ് ചെയ്തത് ഇപ്പൊ ഓർമ്മപ്പെടുത്തി റെഡ്ഡി. ഇത് ശരിയാണോ? ആലോചിച്ച് ചെയ്യാം. സമാധാനപ്പെട്. ആരെയാടാ നീ സമാധാനിപ്പിക്കാൻ നോക്കുന്നെ? എന്നോട് ദേഷ്യം കാണിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെയെങ്കിൽ അവനെ കൊന്നു കാണിക്കേ. ഇനി ഒരു വാക്കും ഇന്ത്യ താപിനോ ഉണ്ടാവില്ല. അവന്റെ പണവും കൊടുത്തേക്ക്. ഏയ്, എന്താ കളിക്കുക? അത് പണമൊക്കെ ചെറുതായി പോയി. Out!
ഹോൾഡ് ഓൺ. നിങ്ങളുടെ ടാർഗറ്റ് മിസ്സായി കാണും, പക്ഷെ ചെറുപ്പം മുതലേ എന്റെ ടാർഗറ്റ് ശരിയാ, എന്റെ ഉന്നവും ശരിയാ. മിസ്സായിട്ടേയില്ല, ഇപ്പൊ പോലും മിസ്സായതല്ല. കുറച്ചുകൂടി ആയുസ്സുണ്ടാ ജഡ്ജിക്ക്. ഏയ്, ഇത്രയും നാളെ അയാൾ നിന്റെ ടാർഗറ്റ് ആയിരുന്നു, ഇന്നു മുതൽ അയാൾ എന്റെ ടാർഗറ്റാ. എന്നാണല്ലേ ശരി, അയാൾ എന്റെ കൈകൊണ്ട് വെച്ചാവൂ. പോവാനല്ലേ പറഞ്ഞേ? ഏത് ഏജന്റിനെ വെച്ച് കളിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇനി 10 ദിവസത്തെ അവൻ റിപ്പോർട്ട് തരുന്നതിനുള്ളിൽ ഞാൻ അവനെ കൊന്നു. ഇത് ഫുൾ എമൗണ്ട് അല്ല, ജസ്റ്റ് അഡ്വാൻസ്. 10 ഡേയ്സിൽ ഇതിന്റെ 4 ടൈംസ്. പണി തീർത്താലൂടെ ഉറപ്പ് അവൻ തീർക്കും. നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിനെ ആ ജഡ്ജിക്ക് കാവലായി ഏർപ്പാടാക്കിയിട്ടുണ്ട്, സൂക്ഷിക്കണമെന്ന്. എല്ലാവരും നന്നായിട്ട് എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഓ സൂപ്പർ, ചെയ്തില്ലേ വെറുതെ വിടുവോ? 1 2 3 4 5 6 എല്ലാവരും ശരിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുത്തി മാത്രം, നീ ഇല്ലാത്തപ്പോ എല്ലാ ജിം മാസ്റ്റേഴ്സിനെയും കയ്യിലെടുത്തിട്ട് അമ്മാനാടുവാടാ. ഏയ് തര, ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്താ അങ്ങനെ ചെയ്യുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ബാക്കിയുള്ളവർക്കൊരു ഉദാഹരണമായിരിക്കണം. മറ്റുള്ളവരെ വഴിതെറ്റിക്കരുത്, മര്യാദയ്ക്ക് എക്സർസൈസ് ചെയ്യണം. ഓക്കേ അങ്കിൾ. ഞാൻ പോയതിനു ശേഷം പ്രശ്നമില്ലെന്ന് പറയാൻ വന്നതാ. ഓ റാസ്കൽ, കൈ നീട്ടിയപ്പോ നിന്റെ വായലെന്തായിരുന്നു? പറഞ്ഞുകൂടായിരുന്നു പാല് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഇഡിയറ്റ് സാർ. എന്താ അപ്പൊ സാറും എല്ലാം തുടച്ചതോ? എന്റെ കയ്യില് പാലാവില്ലേ, അതുകൊണ്ടാ. അത് ശരി. ശരിക്ക് കിട്ടിയോ? അടുത്തത് അവൾക്കാ കിട്ടാൻ പോണത്. റെഡി റെഡി റോക്ക് തുടങ്ങട്ടെ ഇനി അടിപൊളി പാട്ട്. വെരി വെരി ഗുഡ്, ഇതിനിടെ നിന്റെ വൈഭവം കാട്ട്. അമ്മാ നിങ്ങൾ എനിക്കില്ല പേടി, കുടകിൽ നിന്നും കൊടക്കനാൽ ഊട്ടി കൊടികളെ ആട്ടി കലക്കണം ഇന്ന് കന്നഡത്തിൻ ബ്യൂട്ടി. ഇരുവരിൽ ജയമെന്ന് ആർക്കോ ആർക്കോ പൂവോ കായോ ഇവിടുന്ന് സമസമം മാർക്കോ മാർക്കോ മൂക്കോ നാക്കോ നിനക്കെന്താ ഇത് രണ്ടു വീക്കോ വീക്കോ നിന്റെ ഹം എന്താ ഞാൻ തൊട്ടാൽ ഒട്ടും സ്പെൻസർ കേക്കോ. ഹേ നോട്ടി ആൻറ്റി നിന്നാക്കൊന്ന് നീട്ട് എന്നെ വിട്ട് അയ്യോ പാവം ഓടിപ്പോകാറേ. നീ ഹൈസ്കൂൾ സാറ് നിൻ അഡ്വൈസ് ബോറ് തോരാതെ പിയെ ഏത് നാലും എനർജികൾ കുറയാതെ. Hey y'all, watch this face. Punch on your face. She's hot, hot, but she's not on the wood of a bar. The summer very chill of fun heart. Cry steps and bicep and stat abs. Get a match with all your hanging fat.
ഇവിടെ പാർട്ടി മേലെ മേലെ മൂൺ വാക്ക് കാറ്റ് വാക്ക് പോയാൽ തന്നെ ക്ലീൻ ബോൾ സേവ് വാട്ടർ വാട്ടർ തിങ്കിങ് വാട്ടർ വാട്ടർ ചൊല്ലുണ്ട് നിന്നെ വെല്ലും പുതുമ ശിഖരികൾ തൻ ശക്തിയല്ലാമ വേരുകളിൽ തന്നെ എന്റെ ഹിപ്പ് നീ റോസ് പോലെ എന്റെ ലുക്ക് തുള്ളിക്കുതിച്ച് ഏറെ മേലെ പോകാതെ തന്നെ പറ്റി താൻ സ്വയം കൂറ്റം കൊള്ളാതെ കൈവഴിയായി കടലിൻ മേലെ വിജയം നേടാ ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും എന്തിന് സാരി തനഴകണിയാ ദേഖോ ദേഖോ ഇരുവരിൽ ജയം ഇന്ന് ആർക്കോ ആർക്കോ പൂവോ കായോ ഇവിടുന്ന് സമസമം മാർക്കോ മാർക്കോ മൂക്കോ നാക്കോ നിനക്കെന്താ ഇത് രണ്ടും വീക്കോ വീക്കോ നിന്റെ ഞാൻ Hey naughty auntie ninakkunu neete enne vittu ayyo paavam odi pogare nin grandma old old ellam gold gold ellam gold edanalum enda ammumme moolu eppol valakkedathu അമ്മൂമ്മയോ പിന്നെ കറക്റ്റ് ഹലോ എപ്പോഴാണ് ഞങ്ങൾ വഴക്കിട്ടത് ഇപ്പൊ നടന്നതാ ഞങ്ങൾ യോഗ ചെയ്യുമായിരുന്നു എരുമ പോലെ ഇടിയും കഴിഞ്ഞിട്ട് മിണ്ടാതെ പോകണം പറമ്പോ ഞാൻ മലയാളത്തിൽ പറഞ്ഞു ഇവന് മനസ്സിലായി അയ്യോ അവന്റെ നോട്ടും ശരിയല്ല കൽക്കട്ട ഇടി അങ്ങനെ ഇരിക്കുവോ ആവോ അപ്പ അയ്യേ രക്ഷപ്പെട്ടു പുറമ്പോക്ക് പുറമ്പോക്ക് എന്ന് വെച്ചാ പുറം എന്ന് പറഞ്ഞാൽ ബാക്ക് പോക്ക് എന്ന് വെച്ചാൽ ലൂസ് മോഷൻ യു ഹിറ്റ് മീ അർജന്റ് ലൂസ് മോഷൻ ചേട്ടാ അങ്ങ് എവിടുന്നാ വാട്ട് ദിസ് നോൺസെൻസ് ചേട്ടാ മലയാള പണ്ഡിത കൽക്കട്ടയിൽ മലയാളികളെ കാണുന്നതേ ചുരുക്കം അതും താങ്കളെ പോലൊരു പണ്ഡിതനെ കണ്ടത് വളരെ വലിയ കാര്യം പുറമ്പോക്ക് എന്ന വാക്കിന് എത്ര വലിയ അർത്ഥം എത്ര വ്യക്തതയോടെ അയ്യോ ഇത്ര വേഗം മനസ്സിലാക്കിയോ അല്ല നിങ്ങളും മലയാളിയാ പിന്നെ ഇത്ര നേരം ഇംഗ്ലീഷാണ് സംസാരിച്ചത് അതല്ല ഞാൻ നിങ്ങളൊരു ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചു ഇവിടെ ഉണ്ട് മലയാളിയാണെന്ന് മനസ്സിലായി ശരി നിങ്ങളെന്താ ഇവിടെ അതൊന്നും പറയണ്ട എന്റെ അളിയ നാട്ടിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു അവൻ ഞാൻ വന്നളിയ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് നിൽക്കുവാന്ന് പറഞ്ഞു ആ ബ്രിഡ്ജിന്റെ പേരെന്താ ഞാൻ ചോദിച്ചു അതെന്താ ഹൗരാന്നാ ഹൗരാന്ന ഏതാണോ ഹൗറ ബ്രിഡ്ജോ അതവൻ ടെലിഫോണിൽ കൂടെ പറഞ്ഞു ആദ്യം എവിടെയാത് എന്താ കളിയാക്കലൊന്നും വേണ്ട ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കുന്നത് പിന്നെ ഹൗറ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട് ഹൗറ ബ്രിഡ്ജ് എവിടെയെന്ന് വെച്ചാ പിന്നെ ഞാനെന്താ വിചാരിക്കേണ്ടത് അറിയാനറിഞ്ഞില്ലല്ലോ ദൈവമേ ദൈവമേ നമ്മുടെ നാട്ടിൽ ഈ ഹൗറ ബ്രിഡ്ജ് കാണിച്ചെന്നായിരുന്നല്ലേ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ അമ്പലം പടുത്തു തന്നേനെ അത് നാട്ടിലെവിടെ ഹൗറ ബ്രിഡ്ജ് ഓ അത് ശരിയാണല്ലോ ഇനി പള്ളീനെ നോക്കാം അത് നല്ലത് അളിയാ അളിയാ നിങ്ങൾ വല്ല ടെൻഷൻ ആയിരിക്കുന്നു വാ ചായ കുടിക്കാൻ പോവാ കാശ് ഞാൻ കൊടുക്കാം മസാലപ്പാൽ ഓർഡർ ചെയ്തു ഓ അത് ശരി മസാല പാലെന്ന് അർത്ഥം അപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ ആ അതല്ലേ പറയാൻ പറ്റൂ
ഇതെന്താ ഒറ്റ വിളി കുടിച്ച? അതൊന്നുമില്ല, നല്ല രുചിയല്ലേ. വായ് വെച്ച മടിക്കട്ടെ. ശരി, എന്നാ ഒന്നുകൂടെ കൊടുക്ക്. വേണ്ട വേണ്ട. അയ്യോ, അങ്ങനെയൊന്നുമില്ല, ഇഷ്ടം പോലെ പറഞ്ഞു, ഞാൻ കുടിക്കാം. അതെ, നമ്മുടെ പേരെന്താ? ബാനർജി. ബാനർജി? അത് നമ്മുടെ നാട്ടിലെ പേരല്ലല്ലോ. കറക്റ്റ്. എന്റെ ഒറിജിനൽ പേര് കുട്ട. അയ്യോ, സിനിമാ ബാനർ കെട്ടുന്ന കാരണം ബാനർ കുട്ട, ബാനർ കുട്ട എന്ന് വിളിക്കാൻ തുടങ്ങി. അത് എനിക്ക് അശേഷം ഇഷ്ടമല്ല. ഉടനെ എന്ത് ചെയ്തു? ശിവാജി, നെഹ്റുജി, നേതാജി എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്നൊരു ജി എടുത്ത് ബാനറിന്റെ കൂടെ ചേർത്തു. അന്ന് മുതൽ ഇന്ന് വരെ ബാനർജി എന്നാ എന്റെ പേര്. ഓഹോ, കൽക്കട്ടയിൽ ബാനർജി ഭയങ്കര ഫേമസാ. ഞാൻ വേൾഡ് മുഴുവൻ ഫേമസ്. ഒന്നുകൂടി എടുക്കടാ. എന്താ ചേട്ടൻ ചോദിക്കുന്നേ? ഇനി മുതൽ ഞാനേ ചോദിക്കൂ. നല്ലോണം കുടിച്ചല്ലേ? ഈ ജിഗിരി എന്താ സൂപ്പർ. അതെയോ? ഒഴുകി പോകുമ്പോ അങ്ങനെയാ. ഇതെന്താ കട കൊണ്ടുപോകുന്നത്? അത് അവന്റെ കടയല്ലേ, കൊണ്ടുപോക്കോട്ടെ. ടാറ്റാ. ക്രിക്കറ്റ് മാച്ച് നടക്കും കേട്ടാ. അളിയും വന്നില്ലേ? ഇപ്പൊ വരും. ആ വരണം. വരുന്നേ? വരണം. ആ എനിക്കെന്തോ കപ്പലിരിക്കുന്ന മാതിരി തോന്നുന്നു. ചുറ്റും വെള്ളമുള്ളത് പോലെ തോന്നുന്നുണ്ടോ? കുടിച്ചത് കൂടിപ്പോയി. എന്നാ എനിക്ക് എന്താ ഉടഞ്ഞ ശബ്ദം കേട്ടത്? അപ്പൊ തറയല്ല വീണ്. അല്ല, എനിക്ക് മാത്രം ഇവിടെ എന്താ കറങ്ങുന്ന പോലെ തോന്നുന്നത്? മനസ്സിൽ വിഷമമുണ്ടായി. അങ്ങനെ അത് ഉടനെ ആരോടെങ്കിലും പറയണം. ഞാൻ പറഞ്ഞേക്കാം. എന്നാവാ? ഞാനേ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര കഷ്ടപ്പാടാ. ആ വീട്ടില് കുട്ടി മുതൽ കിളവ് വരെ എന്നെ പെടാപ്പാട് പെടുത്തു. ഒരു മനുഷ്യൻ രാവിലെ എത്ര മണിക്ക് ശാപ്പാട് കഴിക്കും? ഞാൻ 8 മണിക്ക് കഴിക്കും. ഞാൻ 12 കഴിക്കുന്ന അറിയാവോ? അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം 4? രാത്രി വെളുപ്പിനല്ലേ? അപ്പൊ ഉറക്കം? അതാ ഇപ്പൊ നന്നായ. മറ്റുള്ളവരുടെ കുറുക്കും കോഴിയുടെ കൂലും ഒരേ കോറസ് പോലെയല്ലേ കേക്കുന്നത്? പിന്നെ എങ്ങനെയാ ഉറങ്ങുന്നത്? അത്രക്ക് പ്രശ്നമാണോ? അതെ, അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും തല ചുറ്റുന്നത്. ഇപ്പോഴും നോക്ക്, നമ്മള് രണ്ടാളും തറയെല്ലാം നിക്കുന്നു. പക്ഷെ ഇത്ര നേരം പടി കയറി പോന്ന പോലെ ഒരു ഫീലിംഗ്. അയ്യോ, കാലൊക്കെ വീങ്ങിയിരിക്കുന്നല്ലോ. ഇത്ര മാത്രം നിങ്ങളെ കഷ്ടപ്പെടുന്ന ആരാ? ജഡ്ജി തന്നെ. നാട്ടിലായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ മാത്രം നോക്കിയാ മതിയായിരുന്നു. ഇവിടെ ഒരു കുട്ടിപ്പട്ടാളിനെ കൊണ്ടു തന്നെ കഷ്ടപ്പെടുക. എനിക്ക് വരുന്നത് ഏഴുതിനാലോ കൊല്ലി ഞാൻ. ആ ജഡ്ജിനെ തന്നെ മെനഞ്ഞാന്ന് പോലും ഏതോ അയാളെ ഉണ്ണം തെറ്റി വെടിവെച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു. എന്താണെന്നറിയോ? എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലം എഴുതിയിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് വെടിവെക്കാൻ അറിയാമോ? വേറൊക്കാരനാക്കി തോക്കെടുത്ത് വെടിവെക്കാൻ അറിയായിരിക്കും. തോക്ക് കിട്ടിയില്ലെങ്കിലോ? കത്തിയെടുത്ത് കുത്തി മലതുകളയേ. കത്തിയും കിട്ടിയില്ലെങ്കിലോ? ഒരാളിലേക്ക് കഴിച്ച് കൊന്നിളി. അത് മതി, അത് മതി. വാ, എനിക്ക് കഴുകി ഇടങ്ങിയിട്ടില്ല. എന്തായാലും ഇനിയും കൊന്നിട്ടില്ല. അതിനു മുമ്പ് കൂട്ടി കേട്ടിയോ? യുവർ ഓണർ. വരും, പക്ഷേ വരില്ല. ഇപ്പഴല്ലേ കഷ്ടപ്പെട്ട് ക്യൂന്ന് ടിക്കറ്റ് വാങ്ങിയത്? അതിനുമ്പേ മറന്നുപോയാ? അതല്ലേ. ഇല്ല, അതെ. നല്ല ആൾക്കൂട്ടം വെളിയില് ഹൗസ് ഹോൾഡ് ഓർഡർ വെച്ചിട്ടുണ്ട്. ഉണ്ട്. അതെ, ആക്ഷൻ ഫിലിം ആണോ കോമഡി ഫിലിം ആണോ? കില്ലർ ഫിലിം. ഇതെന്താ കില്ലർ ഫിലിം എന്ന് പറഞ്ഞിട്ട് കിങ് കോങ്ങിനെ കാണിക്കുന്നു? നീയാടാ കുരങ്ങ്. എന്താ അവിടെ പറഞ്ഞല്ല, ഇവിടെ ടി വി വരുന്നത്? ലൈവറില് കുറച്ചിടില്ലേ? എനിക്ക് വരുന്നത് അയ്യോ, വളരെ ക്രൂരമായിട്ട് സംസാരിച്ചല്ലേ. ഒരു തപാല് പറഞ്ഞത് സിനിമയാക്കി 100 ദിവസം ഓടിക്കാനാ? അതെ, ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളില്ലല്ലോ. നിങ്ങളെ മാത്രം സൂം ചെയ്ത്. അയ്യോ, കറക്റ്റ് ആണല്ലോ. അവിടെ എന്താ നരച്ചു പോവാണ് ഓടുന്നത്? വിസിലടിച്ച് കൈകൊട്ടാൻ വേണ്ടി. ഇതെന്താ എഡിറ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്ന? റീറെക്കോർഡിംഗും ചെയ്തിട്ടുണ്ടല്ലോ. ആ ഇതൊക്കെ എപ്പോഴാ ചെയ്തേ? ഷൂട്ട് ചെയ്തപ്പോഴേ ചെയ്തു. എന്തിനാ ഇതൊക്കെ പോയി ഷൂട്ട് ചെയ്തത്? കൊല്ലാൻ വേണ്ടി. കൊല്ലാൻ വേണ്ടിയോ?
അല്ല ഈ എപ്പിസോഡിന്റെ ഡയറക്ടർ. എന്താ ഇത് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് കൊല്ലുന്ന കാര്യമാ പറയുന്നത്? ആരെയാ ബ്രദറെ കൊല്ലാൻ പോകുന്നേ? ജഡ്ജിന്. ഏത് ജഡ്ജിന്? നീ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ ആ ജഡ്ജിന്? അയാളെന്തിനാ നീ കൊല്ലുന്നത്? ഒരു കണക്കിന് പൈസ വാങ്ങിച്ചു പോയില്ലേ? ഓഹോ, വേറെ ചാവാൻ പോകുന്ന ജഡ്ജ്, കൊല്ലാൻ പോകുന്ന ഞാൻ, അകത്താവുന്നത് നീ. എന്തിനാത്? ജയിലിനകത്ത്. എന്തിനാ? നീയല്ലേ അത് പറഞ്ഞത്. എന്തെന്നാ? കണ്ടതല്ലേ സിനിമ? കണ്ടു. നീ പറഞ്ഞതല്ല എന്റെ ഫോൺ ചിപ്പിലുണ്ട്. ഡി വി ഡിയിലാക്കി കമ്മീഷണർ ഓഫീസിലെത്തിക്കും. സൂക്ഷിച്ചു. നിങ്ങൾ ചെയ്ത ടോർച്ചറി കിക്ക് തലയ്ക്ക് പിടിച്ച് ബോധമില്ലാതെ കപ്പലിൽ കയറി പോലൊക്കെ. കപ്പലിൽ തന്നെ ആടാ നീ. കപ്പലിലോ? അപ്പൊ കപ്പലിൽ വെച്ചാണോ നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തത്? ഏയ്, നിങ്ങളെ എല്ലാത്തിനെയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കോടാ. പോലീസ്, പോലീസ്, പോലീസ്. അളിയാ, നീ എന്താണോ ബാദലി വാച്ചുമാരെ പോലെ? അളിയാ, എങ്ങനെ ഇരിക്കുന്നല്ലാ നീ? നിന്നെ കണ്ടപ്പോടെ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. നാട്ടിലെ പെങ്ങൾക്ക് സുഖമല്ലേ? നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമായിരിക്കുന്നോ? എക്സ്ക്യൂസ് മീ, പേഴ്സണൽ മാറ്റർ, പ്ലീസ് ടു സ്റ്റെപ്സ് ബാക്ക്. താങ്ക് യു. അളിയ, നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവരില്ലേ, ഇവരെല്ലാം കൊലയാളികളാ. നീ ഒട്ടും പേടിക്കണ്ട, എന്നെ അങ്ങനെ രക്ഷിക്കടാ. എന്താടാ എന്ന് പറഞ്ഞാലും ഊ എന്ന് പറയുന്നത്? എന്താടാ ഇത് വായിൽ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്? അതെ, എന്റെ മുറപ്പുണ്ടായതുകൊണ്ട് മാത്രം തന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോലും ഞാൻ സമ്മതിച്ചേ. അതിനെന്നെ പൂവിട്ട് പൂജിക്കാൻ വേണ്ടത്, അതിനു വരെ എന്നെ റൌഡികളെ കൊണ്ട് തല്ലിക്കോട നടത്താൻ. ഞാനോ സൗരവ് പിടിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞ് ജിഗിരി തന്ന ദൂത് തന്ന് എന്ന് മാത്രം ചുറ്റിച്ചെന്നറിയാമോ? അയ്യോ, എന്നെ പോലെ നല്ല ഇന്ന് കരയുന്ന കണ്ടില്ലേ, അതിനാ രക്തം വന്നു എന്ന് പറയുന്നത്. എന്താ നീ ജഡ്ജിയാൽ കൊല്ലുമ്പോ എന്നെ സാക്ഷിയാക്കാൻ പോകുന്നത്? അയ്യോ, കള്ളം 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 കള്ളം, വിശ്വസിക്കരുത് കള്ളം. ഞാൻ ഇവിടെ സംസാരിക്കുമ്പോ നീ അങ്ങോട്ടൊക്കെ എന്താ പറയുന്നത്? ഇവിടെ ചുറ്റും ക്യാമറ വെച്ചിട്ടുണ്ട്, നമ്മള് പറയുന്ന കാര്യങ്ങള് നമ്മള് പോലും അറിയാതെ സിനിമയായിട്ട് കാണിക്കുവരെ. എന്നെ മര്യാദക്ക് വിട്ടയച്ചോ, ഇല്ലെങ്കിൽ തന്റെ പെങ്ങളെ ഞാൻ ഒരിക്കലും കേട്ടില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. നീ ധൈര്യമായിട്ടിരിക്കുക, നിന്നെ ഞാൻ വിട്ടയക്കാം. ഒരു മിനിറ്റ് സാർ. എന്റെ പെങ്ങള് നല്ല സുന്ദരിയാ, ഇത്തിരി കറുത്തെട്ടാന്നേ ഉള്ളൂ. അവൾക്ക് ചേരുന്ന ഒരേ ഒരു ചെറുക്കൻ ഇവനാ. ഇവനും കൂടി ഉപേക്ഷിച്ച പിന്നെ അവളെ കെട്ടാൻ ആര് വരാനാ? അതുകൊണ്ട് ഇവനെ എത്രയും വേഗം വിട്ടയച്ചിട്ട് എന്നെ കുറച്ച് കഴിഞ്ഞ് വിട്ടയച്ചാ. ഡേ, ആരാടാ സംസാരിക്കുമ്പോ വെള്ളത്തിൽ കല്ലെറിയുന്നത്? അയ്യോ, ഇതെന്താ അളിയൻ കറിയുന്നല്ലോ. അളിയാ, അയ്യോ, അയ്യോ, അളിയാ, അയ്യോ, അളിയൻ വെള്ളത്തിൽ വീട് രക്ഷിക്കണം, രക്ഷിക്കണം. അയ്യോ, നീന്താ അറിയത്തില്ല. അയ്യോ, രക്ഷിക്കണം. അയ്യോ, ഇതെന്താ രക്ഷിക്കാൻ പറഞ്ഞപ്പോ വെടിവെക്കില്ല. വേണ്ട 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 വേണ്ട. അയ്യോ വേണ്ട, അത് ചെയ്യല്ലേ. എന്റെ അളിയനെ കൊന്നിട്ട് എന്റെ പെങ്ങളുടെ ജീവിതം മര്യാദാരമാക്കല്ലേ? സത്യമായിട്ടും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. എന്ത് പറഞ്ഞാലും അനുസരിക്കാം ഞാൻ. എന്താ പട്ടിയെ പോലെ മൂങ്ങുന്നെ? പിന്നെന്താ കല്യാണത്തിന് പാട്ട് പാടാൻ പോകുമല്ലോ. അടിച്ച് പലി ഞങ്ങളെ. പറയേ, ഞാനാരാ? കൊലയാളി. അത് ജഡ്ജിന്. നിനക്ക്? എന്റെ അളിയൻ. എവിടുന്ന വരുന്നേ? കൊല്ലത്തുനിന്ന്. എന്റെ പേരെന്താ? ഇതുവരെ ഹാദവൻ, ഇനി മുതൽ മുരുകൻ. കൊള്ളാലോ, ആറ് ഗ്ലാസ് ബാങ്ക് പാല് കുടിച്ചിട്ട് ഇത്രയും ബോധത്തോടെ സംസാരിക്കും. ബംഗാളിൽ അതിന്റെ ഒരു ബാങ്ക് പാലെന്ന്. നിന്റെ മച്ച മുരുകൻ ഓർമ്മപ്പെടുത്തിയത്. എന്തെങ്കിലും കള്ളത്തരം കാണിച്ച എന്റെ ഫോൺ ഷിപ്പിലുള്ള നിന്റെ വാക്കും ഷിപ്പിലുള്ള നിന്റെ മച്ചാനും രണ്ടും എന്റെ കസ്റ്റഡിയില്ല. രണ്ടും പുറത്തു വരും. എനിക്ക് പേടിയാവുന്ന മച്ച. മച്ച വിട്, പോലീസുകാരെ കണ്ട എനിക്കും എന്റെ വീട്ടുകാർ പേടിയെന്ന് മച്ചാൻ അറിഞ്ഞൂടെ. മച്ച ഇവരെല്ലാം മച്ചാൻ അറിഞ്ഞൂടെ. മച്ച പറ മച്ച, ഇല്ല ഞാൻ ഇപ്പൊ തിരിച്ചു. മച്ച തെലുങ്കില് സംസാരിക്കുന്നു. അവര് സംസാരിച്ച ബംഗാളി എന്ന് അറിയത്തില്ലടാ. മലയാളം അല്ലാതെ വേറൊരു ഭാഷ എനിക്ക് അറിഞ്ഞൂടാ. അവരോട് നിർത്താൻ പറ, അല്ലെ ഞാൻ ഇപ്പൊ പോവും. സാർ, സിംഗ് സാർ, ഏതായാലും ദൈവാദിനെ കൊണ്ട് അവൻ തന്നെ പോകാതെ ഏറ്റു. നിങ്ങൾക്ക് പുണ്യം കിട്ടും അതിന്റെ പേരില്. നോനോ, ഹീസ് ഓക്കേ, ഹീ ഗോട്ട് പെർമിഷൻ. ബ്രിങ് ഹിം, ബ്രിങ് ഹിം. എന്തിനാ എന്റെ കൈരേഖയൊക്കെ എടുക്കുന്നത്? ഇതിലേക്ക് നോക്ക്.
അതെ, ഇതുവഴി പോയി അതുവഴി വാ. മച്ച, എനിക്ക് പേടിയാവുന്നു മച്ച, എന്റെ കൂടെ വാ മച്ച. അയ്യോ, ഞാൻ പറയേണ്ടത് ഇവൻ പറയുന്നല്ലോ. അയ്യോ, ശബ്ദം ശബ്ദം. ഇപ്പൊ നീ കുടുങ്ങോടാ. അതിലെന്താ മെറ്റൽ ഡിറ്റക്ട് ചെയ്തല്ലോ. എല്ലാ ബാഗും ചെക്ക് 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 എവരിത്തിങ്. ഒരു മിനിറ്റ് സാർ, ഇതെല്ലാം എന്റെ മച്ചാന് കൊടുത്തത് സാർ. എനിക്കിത് മാത്രം മതി സാർ. എന്റെ വീടിന്റെ ചാവി ഞാൻ ഇപ്പഴേ പോയിക്കോളാം സാർ. ഓ, ചാവിയോ? അതാണ് ബീപ് സൗണ്ട് കേട്ടത്. ഓക്കെ ഓക്കെ, പ്രോബ്ലം ഇല്ല, നിങ്ങൾ അകത്തേക്ക് വെക്കോളൂ. അമ്മേ, മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ എല്ലാവരും എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നതെന്ന് മനസ്സിലായി. എന്റെ അളിയൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല, അതല്ലേ? അളിയ, നീ തിരിച്ചു പോയിക്കോ, ഞാൻ തന്നെ നിന്ന് പണിയെടുത്തോളാം. ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. ഇതിനെന്തിനാ കരയുന്ന? ഇവിടെ നിന്നോ. ഹലോ, എവിടെയാ? തനിക്ക് എന്തൊക്കെ ജോലി അറിയാം? അത് എന്നോടാണ്. എന്തോ ചോദിച്ചു, ഒന്നോട് ചോദിക്കോ. എവിടുത്തെ ഭാഷ ഇത്? ഇത് കൊല്ലത്തുള്ള ഭാഷ. ഞാൻ ഒരു കുഗ്രാമത്തില്, മച്ചാനങ്ങ് ടൗണില്. എന്താടാ, നീയും അവനെ പോലെ കൊല്ലത്തുള്ള ഭാഷ പറയുന്നേ? അതമ്മേ, നമ്മൾ എവിടെ പോയി സെറ്റിൽ ചെയ്താലും നമ്മളെ സ്വന്തം നാട്ടുകാരെ കാണുമ്പോ സ്വന്തം ഭാഷയല്ലേ വരൂ. തല്ലിക്കൊന്നാലും മറക്കൂല, അല്ലേ മച്ച? തല്ലിക്കൊന്ന പിന്നെ എങ്ങനെയാടാ മറക്കുന്നേ? ശരി, ചോദിച്ചതിന് ഉത്തരം പറ. എന്തൊക്കെ ചെയ്യാൻ അറിയാം? അത് എല്ലാ ജോലി അറിയാം മേഡം. വീട്ടു ജോലി വൃത്തിയാക്കല് മുതൽ കമ്പ്യൂട്ടർ വരെ നന്നാക്കാൻ എനിക്ക് അറിയാം മേഡം. ഓ, കമ്പ്യൂട്ടർ ഒക്കെ അറിയാമോ തനിക്ക്? ആ, നമ്മളെ ഗ്രാമത്തിൽ ഇപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ ചുളുവിൽ കിട്ടുമെന്ന്. സോണി വയോ മുതൽ ആപ്പിൾ വരെ നമ്മുടെ വ്യാഴാഴ്ച എന്തും കിട്ടും. കമ്പ്യൂട്ടർ വിടെ, അത് എനിക്കും അറിയാം. ടിവിയിൽ ഏത് പ്രോഗ്രാം എപ്പോഴും കാണുന്നേ. പവർ റേഞ്ചേഴ്സിലെ എന്ത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഹായ്, ജെറ്റിക്സ് ഒക്കെ കാണുവോ? എനിക്ക് പവർ റേഞ്ചേഴ്സിൽ റെഡ് ആണ് ഇഷ്ടം. എനിക്ക് റെഡ് ആണ് ഇഷ്ടം. ജാക്കിനെ പോലെ കാണിക്കട്ടെ. ഇഷ്ടായില്ലേ? ഹേ, അവിടെ പോലെ കുജിമോളെ വിളിക്കുന്നു. എനിക്ക് ജെറ്റിങ്സ് മുതൽ കുക്കിംഗ്സ് വരെയും ഡോറയിൽ നിന്ന് താർ വരെ എല്ലാം ഇഷ്ടമാണ്. എന്താ ഇതുപറ്റി? എന്താ എന്ത് പറ്റി? എന്റെ ആന്റിയുടെ പേരും താരയെന്നാ. ആന്റിനെ ഇഷ്ടമാണോ? അയ്യോ, സോറി മാഡം. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. കുക്കിംഗിൽ നിനക്ക് എന്തൊക്കെ അറിയാം? എസ്പെഷ്യലി ഉണ്ണിയപ്പം ഉണ്ടാക്കാമോ? അത് ചോദ്യമാ. ഒരു കപ്പ് അരി എടുത്തരച്ച് അല്പം പുളിച്ച തേങ്ങാവെള്ളം ചേർത്തിളക്കി 3 മണിക്കൂർ കഴിഞ്ഞെടുത്ത് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് ചുറ്റി ചുട്ടെടുത്താലേ വെള്ളയപ്പം. അത് തന്നെ അതിൽ കുറച്ച് പഴവും ചവിടി ശർക്കരയും ചേർത്തി വിട്ട ഉണ്ണിയപ്പം. ഭക്ഷണത്തെ കുറിച്ച സംസാരം, അതുകൊണ്ടാ തിന്ന് തിന്ന് ചക്കയപ്പം പോലെ ഇരിക്കുന്നേ. അങ്ങനല്ലേ, എത്ര തിന്നാലും 1.5 മണിക്കൂർ നേരം കൈയും കാലും നീട്ടി യോഗാസനം ചെയ്ത ശരീരം തന്നെ മെലിഞ്ഞോളൂ. ഓ, യോഗാസനമൊക്കെ അറിയാമോ? എന്താ മിത നോക്ക്. ഇത് ശിരസാസനം, ഇത് മയൂരാസനം, ഇതൊരു കാല് പൊക്കിയ ചക്രാസനം, ഇത് വീരഭദ്രാസനം. കാല് പൊക്കി ഇങ്ങനെ വെച്ച ചക്രാസനം, ഇത് ചന്ദ്രാസനം, ഇത് സർവാംഗാസനം, ഇത് ഹലാസനം, പിന്നെ കർണപീഠാസനം, ഇത് ഒരു കൈ പൊക്കിയ കൂർമാസനം. ഇതെല്ലാം എവിടുന്നാടാ നീ പഠിച്ചേ? മിസ്റ്റർ ബ്രഹ്മചാരിയിൽ നമ്മുടെ ലാലിട്ടൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അമ്മയ്ക്ക് അത് അറിയാതിരിക്കില്ലല്ലോ. ലാലിന്റെ പടങ്ങൾ എനിക്ക് മറക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ കണ്ട് എന്റെ അച്ഛൻ പഠിച്ചു, അച്ഛനെ കണ്ട് ഞാനും പഠിച്ചു. എന്താ, മമ്മൂട്ടിയുടെ അടുത്ത് നിന്നൊന്നും പഠിച്ചില്ലേ നീ? അതാണ് അവനിപ്പം ചെയ്തോണ്ടിരിക്കുന്നേ. അപ്പൊ മമ്മൂട്ടിയെ പോലെ നല്ലോണം അഭിനയിക്കൂലോ? അയ്യോ, അതൊന്നും എനിക്ക് അറിയില്ല. നന്നായി അവൻ അഭിനയിക്കാൻ. പിന്നെ നീ വന്നപ്പോ ഒരു മീൻ കൊണ്ടുവന്നില്ലേ? അത് ചുട്ട തല എനിക്ക്. ചുട്ട തല മാത്രം കിട്ടില്ലല്ലോ. വെട്ട തല മാത്രം കിട്ടുമല്ലോ. എന്താ മച്ചാ, വെട്ടല്ലേ? എന്തിനാടാ എന്നോട് ചോദിക്കുന്നത്? നീ തന്നെ എന്തെങ്കിലും ചെയ്ത് തോലക്ക. Thank you.
കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു, നീ പോയി കഴിക്ക്. എന്റെ അളിയനെ സാർ ഒരു സഹായത്തിന് വേണ്ടി കൂടെ കൂട്ടിയതാ. സാർ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു വിട്ടേക്കാം. വേണ്ടെന്നാണോ? മരങ്ങോടാ, എടാ മരങ്ങോടാ. ഈ സാർ ഈ ചെരുപ്പിട്ടാട്ടെ, അകത്തേക്ക് ഷൂസ് ഇട്ട് പോകണ്ട. എവിടെല്ലാം പോകുന്നു, എന്തെല്ലാം ചവിട്ടുന്നു. ഇവിടെ ഒരുപാട് കുട്ടികളില്ലേ, ഇവിടെ അവർക്ക് പ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് ഏതസുഖം പെട്ടെന്ന് പിടിപെടും. ദയവീ ഇത് ചെരുപ്പ് മാറ്റിയിട്ടാട്ടെ. സോറി, നിന്നെ അപേക്ഷിച്ചും ബുദ്ധിശാലി ഇവനെ ജോലിക്കെടുത്തു. മോനെ, ഞാൻ എല്ലാ സിനിമയും കാണാറുണ്ട്. ലാലേട്ടൻ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, മമ്മൂക്കയുടെ അഭിനയവും കണ്ടിട്ടുണ്ട്, രജനിയുടെ സ്റ്റൈലും കണ്ടിട്ടുണ്ട്, കമൽ പല വേഷങ്ങളിൽ തിളങ്ങുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒരേ സമയത്ത് നീ കാണിക്കുന്നുണ്ടല്ലോ, വളരെ അതിശയം തോന്നുന്നു. അതുകൊണ്ട് നീ ശുപാർശ ഇല്ലാതെ തന്നെ അവാർഡ് വാങ്ങും. അവാർഡ് പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പ് അവൻ സ്റ്റൈല് മാറ്റിയോ? കണ്ട് ഞാൻ മിരികളിൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഇപ്പോഴെവിടെയാ? പ്രേമം എവിടെ പോയി? അത് ശരി, ഇനി പറയൂ സാർ. ഇവിടെ ആരുമില്ല. അവനകത്ത് കടന്നു. ഓല്ലോ സാർ, പക്ഷെ കാണാൻ ഒരു ഇന്നസെന്റ് പയ്യനെ പോലുണ്ട്. അത് ആക്ടിങ്. താൻ തെറ്റിദ്ധരിക്കേണ്ട, അവന് ജഡ്ജോട് നല്ല ദേഷ്യമുണ്ട്. തീർച്ചയായും ജഡ്ജിനെ തക്ക സമയത്ത് കൊന്നിരിക്കും. അവൻ ജഡ്ജിനെ കൊല്ലുന്ന അടുത്ത സെക്കൻഡിൽ തന്റെ തോക്കെടുത്ത് താൻ അവനെ കൊല്ലണം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ ഓർമ്മയുണ്ട് സാർ. ബട്ട്. എന്താടോ ബട്ട്? ഞാൻ കുടുങ്ങരുതല്ലോ സാർ, കുടുംബമൊക്കെ ഇല്ലേ സാർ. വാട്ട് നോൺസെൻസ്, യു ആർ എ ബ്ലാക്ക് കാറ്റ് മാൻ. താൻ എങ്ങനെ കുടുങ്ങും? അവൻ ജഡ്ജിനെ കൊന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കൊന്നു എന്ന് പറയണം. അതുകൂടാതെ ഗവൺമെന്റ് തനിക്ക് അവാർഡ് വരെ തരും. ഞാൻ റിവാർഡും തരും. ധൈര്യമായിരിക്കേ, ഞാൻ നോക്കിക്കൊള്ളാം. രക്തോ വന്നതും പണി തീർത്തോ? അയ്യോ അയ്യോ, ചിന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുവാണോ? മീനാണോ വെട്ടുന്നേ? അയ്യോ, പച്ചക്കറി കൂട്ടാൻ വെച്ചാ കണ്ടിട്ടുള്ളൂ, പക്ഷെ ആയിരുന്നു ചിന്താറാ കാണുന്നു ഞാന്. അതെ സാർ, സാർ ഒരു 2 days ഈ പ്രോഗ്രാം ഒന്ന് മാറ്റി വെക്കാവോ? എന്തിനാ? എന്നാന്ന് ചോദിച്ചാ ഇന്ന് ശനിയാഴ്ചയാ. അതുകൊണ്ട്? അതുകൊണ്ട് ആത്മാവ് തനിയെ പോകാൻ മടി പിടിക്കും എന്നാ പറയാറ്. പേടിക്കണ്ട, നീ കൂട്ടു പോണം. അതല്ലേ സാവകാശം, പകല് കൊല്ലാവല്ലോ. എന്താ ഇരുട്ടത്ത് വന്നാൽ? എന്താ ഇരുട്ടത്ത് വന്നാ ഇപ്പൊ ശാന്തമല്ലേ? ഇത് പൊട്ടുമ്പോ ടം കേക്കും. ദമന്ന് കേക്കില്ല, സൈലൻസർ വെച്ചിട്ടുണ്ട്, ശബ്ദം വരില്ല. ശബ്ദം വരില്ലേ? ഇപ്പൊ നീ എനിക്ക് ജഡ്ജിന്റെ റൂമിലേക്ക് വഴി കാണിക്ക്. ഞാൻ കാട്ടണോ? പിന്നെ ആര് കാണിക്കും? അതെ, ഇത്രയും പ്ലാനോടെ വന്നപ്പോ ഒരു മാപ്പും കൂടെ കൊണ്ടുവരാൻ പാടില്ല. നീ ആടാ എന്റെ മാപ്പ്. അത് വേണോ? വീഥിയുടെ വിളയാട്ടം. അത് പുറത്തേക്കുള്ള വഴിയാ. പുറത്തേക്കോ? നിന്റെ കൂടെ ചേർന്നതിന് ശേഷം ഈ വീട്ടിലുള്ള വഴിയൊക്കെ മറന്നുപോയി ഞാൻ. വാ വാ, നോക്കി നോക്കി പോകാം. ചുമ്മാ ഗ്രിപ്പിന് വേണ്ടിയാ. അതേ നല്ലോണം ആലോചിച്ച് പറ. ചേച്ചിന്റെ കഥ കഴിച്ചേ അടങ്ങുള്ളൂ. അങ്ങോട്ടുള്ള പടികൾ ഇതാണ് കേട്ടോ. ഈ വഴി അങ്ങനെ മുകളിലോട്ട് പോയാ അവസാനത്തെ റൂമാണ് ചേച്ചിന്റെ റൂം. ഒരു മിനിറ്റ്, ആദ്യത്തെ റൂമിൽ മാത്രം മുട്ടരുത്. അവിടെ അമ്മ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഉറങ്ങുമായിരിക്കും. അപ്പൊ പോയി തട്ടി ഉണർത്തി എണീപ്പിച്ചു എന്ന് വെച്ചു. അയ്യോ, അങ്ങനെ ബഹളം വെച്ച് എല്ലാരും ഉണർത്തും. ശരി, ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ നിക്ക്. മുരുക മുരുക വിളിച്ചോണ്ടിരിക്കേ. ഞാൻ തന്നെ പറയണോ? അയ്യോ അയ്യോ മുരുക, ഞാൻ വണ്ടിതാ. അയ്യോ, അർദ്ധരാത്രിയിൽ ആചാരെ പോലെ കവിത വായിച്ച.
ജഡ്ജിനെ കൊല്ലാൻ നീ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ചാ ഞാൻ നിന്റെ കൂടെ നിന്നെ. ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നീ. എന്താണ് പറയുന്നത്? സത്യമാണ് പറയുന്നത്. നിന്നെ പോലെ തോക്കും കൊണ്ട് എടുത്തും വന്നിട്ടുണ്ട്. എവിടെ? ടെറസിന്റെ മേലല്ല എന്റെ മേലാണ്. ഇതെന്താ കറന്റ് വന്ന ആരായിട്ടത് സ്വിച്ച്? അയ്യോ ഞാനും അഭിനയിക്കേണ്ടി വരും. എല്ലാ അവിടെ ഒരു ശബ്ദം. എന്തു പറ്റി? എന്തിനാ കരയുന്നേ? ഐഷ കാനഡയിൽ നിന്ന് ഫോൺ ചെയ്തു അങ്കിൾ. സിഗ്നൽ വീക്കായിരുന്നു. സിഗ്നൽ എവിടെ കിട്ടുമെന്ന് നോക്കി ഇങ്ങനെ ഫോൺ നീട്ടിപ്പിടിച്ച് ടെറസിലേക്ക്. ബാക്കി ഞാൻ പറയാം സർ. ഇവര് ഫോൺ നീട്ടിപ്പിടിച്ച് ഇങ്ങനെ വന്നപ്പോ എന്റെ കണ്ണുകൾക്ക് കൊല്ലം തോക്ക് നീട്ടിപ്പിടിച്ച് വരുന്ന പോലെ തോന്നിയത്. ബാക്കി പറ. അപ്പൊ ഈ തുണി എന്റെ തലയെ കൂടി കണ്ണു കാണാങ്കിൽ കൊലപാതകം സ്ട്രോങ് ആവുമെന്ന് വിചാരിച്ചു. അതാണ് സർ. പറ. പിന്നെന്നെ കെട്ടിപ്പിടിച്ച്. അയ്യോ ഇവരെയല്ലേ സർ കൊലപാതകയെ കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ച് ഇവരെ പിടിച്ചുപോയി. ബാക്കി പിന്നെ പാടിക്കട്ടിന്ന് താഴേക്ക് രണ്ടുപേര് മോളിൽ നൂരണ്ട് തല്ലി പിടിച്ചു. ലൈറ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ഗണ്ണ് ഫോണാണെന്നും അക്യൂസ്ഡ് ഇവരാണെന്നും അറിഞ്ഞത്. അടേ, രാത്രി 12 മണിക്ക് നിനക്ക് എന്താ ഫോണിൽ സംസാരിക്കാനുള്ളത്? അതും ഒരു വലിയ പെണ്ണ്. എപ്പോഴും ഇങ്ങനെ ഫോണിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? സെൽഫോണും ഇന്റർനെറ്റും നമ്മളെ വളർത്താനാ, നശിപ്പിക്കാനല്ല. മനസ്സിലായോ? ആ പോയി കിടക്ക്. മുകളിലേക്ക് ആരോ എന്ന് കരുതി നീ താരയെ പിടിച്ചത് തെറ്റല്ല. പക്ഷെ ഈ നേരത്ത് നീ എന്തിന്റെ മുകളിൽ വന്നു? പോയിന്റ് പിടിച്ചു. മച്ച പറഞ്ഞോട്ടെ. എന്നോട് ചോദിക്കുന്ന എന്തിനാടാ? പറയടാ. മച്ചാനെ പറഞ്ഞു വിട്ട്. എന്തിന് അങ്ങനെ ചോദിച്ചേ? അത് പിന്നെ സാറ് കുടിച്ച് ബാക്കി വെച്ച വൈൻ ബോട്ടിൽ മുകളിൽ ഫ്രിഡ്ജിലുണ്ടാവും. അത് സാറിയാതെ എടുത്തിട്ട് വരാം മച്ചാൻ പറഞ്ഞിട്ടാ വന്നത്. ഞാന് അതിനാ വന്നേ പിടിച്ചു. മണ്ട മച്ചാ നിങ്ങളെ മടയണ്ടേ. കുടിക്കുന്നത് തെറ്റല്ല, പക്ഷേ സ്വന്തം കാശ് കൊണ്ട് വാങ്ങി കുടിക്കണം. നിന്നെ അപേക്ഷിച്ച് ഇവൻ ബുദ്ധിശാലിയ. ഇനി മുതല് അവൻ പറയുന്ന നീ കേൾക്കണം. ചുട്ടോടോ? അയ്യോ ഇതുവരെ ഇല്ല. നാളെ ചുടോ? തീർച്ചയായും. ചുട്ടാൽ തല എനിക്ക്. അതേ ജഡ്ജിന്റെ തല ഇയാൾക്ക് എന്തിനാടാ? അയാളെ മീനെ പറ്റി അയാളെ പറഞ്ഞ മണ്ട. അവിടെ അയാളെ കൊന്ന് ഡെഡ് ബോഡി ആക്കിട്ട് ഇവിടെ സ്വന്തം ബോഡി ഡെവലപ്പ് ചെയ്യാ ബാനർജി. വരുന്നമ്മേ വരുന്നു. ദാരുണമായി കൊന്നല്ലോ. അയ്യോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ അമ്മേ. ദേവി സരസ്വതി എനിക്കിത് വേണ്ടി യാതൊരു ബന്ധമില്ലേ അല്ലേ ഈ കുടുക്കല്ലേ. എന്താമ്മേ നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇരുന്ന് കരയുന്നേ? അവൻ ഓടുന്നതിന് ഞാൻ എന്തിനാടാ കരയുന്നേ? വേറെ എന്തിനാ? നായടാ. നായ നന്ദിയുള്ള നായ. ആ നായ അല്ലത് അവിടെ നോക്ക്. ഈ നായോ? ഈ നായൊന്നും ഞാൻ ടെറസിൽ യോഗ ചെയ്യായിരുന്നു. ഇവന് ആ പാല് കൊടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ വെട്ടിയിട്ട പോലെ ചത്ത് കിടക്കുന്നു. പാല് പിടിച്ച് ഉറങ്ങുക. കണ്ടില്ലേ ശ്വാസം പിടുത്ത്? ഞാൻ പറഞ്ഞില്ലേ ഇവൻ വളരെ നല്ലവനാ. അതൊന്നുമില്ല, രാത്രി മുഴുവൻ കൊരച്ചോണ്ടിരുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് ജിഗിരിതന്റെ ദൂത് കൊടുത്താ. ജിഗിരിതന്റെ ദൂതോ? അതെന്താ? തൊണ്ടവേദന മാറാൻ കുരുമുളകും ജീരവും കലർന്ന പാല്. വെരി ഗുഡ്, നീ നന്നായി വരും. ഇവൻ ഈ വീട്ടിൽ നിന്നാലും ഇല്ലേലും നീ ഇവിടെ വേണം, അപ്പോഴേ ഈ വീട് സുരക്ഷിതാവൂ. ശരി, എങ്ങനെയൊക്കെയോ മാത്രം വർക്ക്ഔട്ട് ആക്കുവാ.
ജഡ്ജിന് മുമ്പേ എന്നെ കൊല്ലുവോ നീ? എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ. അന്ന് എനിക്ക് ജീവിതന്താ തന്നതിനൊരു കാരണമുണ്ട്. ഇന്ന് നായ്ക്ക് എന്തിനാ ജീവിതന്താ കൊടുത്തത്? എന്റെ തോക്ക് അതിനെ വീണ് കിട്ടി, എടുക്കാൻ ചെന്നപ്പോ കുറച്ചു. നിന്നെ പറ്റിച്ച പോലെ അതിനെ പറ്റിച്ചു. എനിക്ക് ആദ്യം നീ ഇവനെ കൊല്ലുക, അവന്റെ തല എനിക്ക് വേണം. ആ വരും. അതിനോട് തിരിച്ചു വന്നോ? ജർമ്മനി പോയി വന്നതിന് ശേഷം നീ നന്നായി പാടാൻ പഠിച്ചു കുട്ടപ്പ. എന്റെ പേര് കുട്ടപ്പൻ എന്നല്ല, ഇളയമാൻ. അതെന്താടാ ഇളയമാൻ, പേടമാൻ പുള്ളിമാൻ പോലെ? ഇളയരാജയിൽ നിന്ന് ഇളയ പറിച്ച് റഹ്മാനിൽ നിന്ന് മാനെ ഓടിച്ചുകൊണ്ട് വന്ന് രണ്ടും ചേർത്ത് ഇളയമാനാക്കി. ഏ അലിയ, പേര് മാറ്റിട്ട് കാര്യമില്ല, ഞാൻ വന്നില്ലേ, ഇനി ട്യൂൺ മാറ്റ്. എന്തിനാ ചിരിച്ചേ? താൻ പാടിയതില്ലേ, ശ്രുതി ഒന്നും ശരിയല്ല. ശ്രുതിയോ? ആരാ നീ? അവൻ എന്റെ അളിയനാ. പാചകക്കാരൻ ശ്രുതിയെ പറ്റി പറയും. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു വാക്ക് പറയും, ഇപ്പൊ പറഞ്ഞു വിട്ടേ. ഇഷ്ടമായില്ല? ഇഷ്ടമായില്ല. അവൻ ചിരിച്ചത് ഇഷ്ടമായില്ല. എന്നതാ ഇത്? ശ്രുതിയെ പറ്റി പറയുന്നോ നീ? മ്യൂസിക്കിനെ പറ്റി എന്നോട് പറയുന്നോ? എന്നാ ഗിത്താർ പിടി, വേഗം പാട്ട് പാടു, നോക്കട്ടെ. അളിയ, നീ ലിസ്റ്റിനകത്ത് പെടും കേട്ടോ. ലിസ്റ്റിനെ കുറിച്ച് എനിക്ക് പേടിയില്ല. ഇപ്പൊ ഇവൻ പാടിയില്ലെങ്കിൽ ജഡ്ജിനോട് പറഞ്ഞ് ഗെറ്റോട് ലിസ്റ്റിൽ ചേർത്ത് നിനക്ക് വരാനുള്ള വഴി തന്നെ. എന്താ പറഞ്ഞു? അതല്ല, നിന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടിയാലും വേണ്ടില്ല, ഇവനോട് പാടാൻ പറ ഇല്ലെങ്കിൽ ഇവൻ ഗെറ്റ് ഔട്ട്. കൊള്ളാലോ. അതേ ട്യൂണ്. എല്ലാരും ഇതിനെ ഓടുന്നേ. നിന്റെ ജഡ്ജിയങ്കിൾ വന്നു. ആരാ? ആരടാ? ഞാനാ മാമാ. ആ എഴുന്നേക്ക്. നീ എപ്പോഴാ ജർമ്മനിന്ന് വന്നത്? ഇന്ന് രാവിലെയാ മാമാ. നീ എന്തിനാ എന്റെ കാലിൽ വീണത് പോനെ? ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞില്ലേ, അതിനുവേണ്ടിയാ. ആരൊക്കെ ഈ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും എന്റെ താരക്ക് നീയാണ് പോയി. താങ്ക് യു മാമാ. എവിടെ ലൈൻ കൊടുക്കാന്? വയറ് കണക്ക് ചെയ്യുന്നേ. ലൈൻ കൊടുക്കാനല്ല, ലൈൻ കെടുത്താൻ. കെടുത്താനോ? ഒന്നും മനസ്സിലാവുന്നില്ലോ. അതെടുത്തെ. പേര്? അത് എന്നാ? ആ ടൈമർ എടുക്ക്. ടൈമർ ഇതാ. ഇത് എന്തിനാ അലാറം വെക്കാനാ? നിന്നെ ഉണർത്താൻ ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്? എട്ടര വരെ നീ ഉറങ്ങോ? രാവിലെ 7 മണിക്ക് ജഡ്ജ് ഡാർജിലിംഗ് പോകുന്ന അറിയില്ലേ? അതിനെല്ലാം വണ്ടി വന്ന് കിടക്കുന്നേ. ആ വണ്ടിക്കടിയിൽ വെക്കാനാ ടൈം ബോംബ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ വെടിവെക്കല് മാത്രമല്ല പണി, കൊല്ലുന്നതിന്റെ പണി. എങ്ങനെ വന്നാലും കറക്റ്റ്, ന്യായമായ ചോദ്യം. അല്ല, എന്താ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ കൈയ്യ ഗ്ലൗസ് ഇട്ടിരിക്കുന്നേ? കൈയടയാളം പതിയില്ലേ? ബുദ്ധിയുള്ള കൊലയാളിയാ. അതെ, ഇത്ര നേരം ഞാൻ എടുത്തു തന്നപ്പോ എന്റെ അടയാളം പതി. എന്താടാ ആ ബോംബ് വെച്ച് എനിക്ക് തെളിവ് വേണ്ടേ? എണീറ്റ് വാ. അപ്പൊ നീ വെക്കുന്ന ബോംബ് ഞാൻ വെച്ച പോലെയാ? അയ്യോ, മിണ്ടാതെ കിടന്നാ മതിയായിരുന്നു, ഞാൻ തന്നെ വന്ന് കുടുങ്ങി. അരമണിക്കൂർ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ വണ്ടിക്കടി പോവാം, നീ എന്റെ പുറകെ വന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ തരണം, ഇല്ലെങ്കിൽ
ഇവനെന്താ കുരങ്ങനേക്കാൾ മോശമായിട്ട് ചാടുന്നത്? ഇതൊക്കെ കുരങ്ങന്മാര് കണ്ട നാണക്കേട് കാരണം ഒരു ആത്മഹത്യ ചെയ്ത് കളയും. അതിരിക്കട്ടെ, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. വീടിന്റെ പുറകിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. വേഗം പോയി നോക്ക്. വേഗം വട്ടെ, വേഗം വേഗം പോ. സാർ, അവൻ വണ്ടിയുടെ ഇടയിൽ ബോംബ് സെറ്റ് ചെയ്യുന്നു. പണി തുടങ്ങി കഴിഞ്ഞു. കുറ്റം എന്റെ തലയെ വെച്ചിട്ട് ബോംബ് വെക്കുമല്ലേ? എച്ചിനൊപ്പം എത്ര പേര് ആകുമോ? ഇവിടെയാണോ പോകുന്നേ? ഞാൻ അതിനല്ല. അയാള് വന്ന് എന്നെ കണ്ടില്ലെന്ന് പറ. അയാള് തന്നെ ആ ഇളയമാൻ ലൂസ്. ഞാൻ പോയി ഒളിക്കട്ടെ. എവിടെ പോയി ഒളിക്കാൻ? ആ വണ്ടിയുടെ അടിയിൽ. അയ്യോ, അവിടെ തന്നെ പോയി ഒളിക്കണോ? അയ്യോ, പോയി. നീ ഇവിടെ എന്തെടുക്ക? ഇവിടെ ഞാനാ പറഞ്ഞു വിട്ടെന്ന് വിചാരിച്ച എന്നെ വന്ന മോ പഞ്ചറാക്കും. ജഡ്ജി നാളെ പോവാൻ പോകല്ലേ? അദ്ദേഹത്തിന് ആടിന്റെ സൂപ്പ് വേണമെന്ന് പറഞ്ഞു. എന്റെ മച്ചാനെ വെക്കാൻ അറിയാത്തോണ്ട് എന്നോട് വെക്കാൻ പറഞ്ഞ് ശല്യപ്പെടുത്തുക. എന്റെ കൈ മുറിഞ്ഞത് കാരണം ഗ്ലൗസ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോലും വിടുന്നില്ല. ഞാൻ വെളിയിലേക്ക് ഓടി വന്നപ്പോ ഈ വണ്ടി കണ്ടു. അടിക്കറി വിളിച്ചതാ. ഇപ്പൊ കുട്ടി കണ്ടു പിടിച്ചു. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം. ഓക്കേ, ഉള്ളിപ്പോയി. രണ്ടുപേരും കൂടി എന്നാ ചെയ്യുവാ? അയ്യോ, നീയോ? അവളെ കണ്ടോ? എവളെ? എന്റെ വുഡ്ബി താരയെ. ആ കണ്ടു? കണ്ടില്ല, കണ്ടില്ല. കണ്ടോ? കണ്ടില്ലേ? കണ്ടടാ. എവിടെ പോയി? ഇങ്ങനെ നേരെ പോയി, അങ്ങോട്ട് ഓടിപ്പോയി. അങ്ങോട്ട് എന്തിനാ ഇങ്ങനെ പോയി? അങ്ങോട്ട് ഓടിയ? അതെനിക്കറിയില്ല, പക്ഷെ അങ്ങോട്ടാ പോയത്. നേരെ തന്നെ പോവല്ലോ. അങ്ങനെയും പോവായിരുന്നു. ഹലോ, ഹലോ ബേബി. വാട്ടാ ബഡി? എന്താ ഇനി ഒച്ച വെക്കാതെ? ഞാനെന്തിനു ഒച്ച വെക്കണം? അകത്താരുമില്ലേ? ആരുമില്ലല്ലോ. എവിടെ പോയി കാണും? നീ ആരെയാ നോക്കുന്നേ? ഞാൻ അളിയനെ നോക്കുക. ശരി, ഞാൻ അപ്പുറത്ത് പോയി നോക്കാം. അളിയാ, എന്താ ഇത്? രണ്ടു വശത്ത് കുട്ടി തന്നെയാ. നീ ഉണ്ടല്ലോ രണ്ടു വശത്ത്. ഞാൻ ചുറ്റി വന്നതാ. ഞാൻ ഉരുണ്ട് വന്നതാ. നീ ആരോട് സംസാരിക്കുന്നേ? നീയോ? അതെ, നീ താരയെ നോക്കി പോയപ്പോ വഴിയിൽ ആ റാസ്കലിനെ കണ്ടായിരുന്നു. ഏത് റാസ്കലിനെ? അവൻ തന്നെ എന്നെ എപ്പോഴും പറ്റിച്ചു കുറ്റിച്ചു ബുദ്ധിമുട്ടിക്കുന്ന എന്റെ അളിയൻ റാസ്കൽ. നീ അളിയനെ തിരയുന്നു, പക്ഷെ ഈ ഞാൻ എന്റെ പെണ്ണിനെ തിരയുന്നു. നീ എന്തിനാ തിരയുന്നേ? എന്റെ കഴിവ് തെളിയിക്കാനാ. എടാ ഡേ, എന്താണ് എന്ന് തെളിയിക്കാൻ നേരവും കാലവും ഇല്ലടാ. നിന്നെ പോലെ അറിവ് കെട്ട വൃത്തി കെട്ട ബുദ്ധിയില്ലാത്ത കടുതകൾക്ക്. ആരെ ചീത്ത പറയുന്നേ? ഞാൻ എന്റെ അളിയനെ ചീത്ത വിളിച്ചാ. ഓ കേട്ടോ, നിന്റെ മച്ച നിന്നെ ചീത്ത പറയുന്നേ. സാരമില്ല, പാവമല്ലേ. ഒരു ഡ്യൂട്ടി സോങ്, അവളെ കേൾപ്പിക്കണം കേൾപ്പിക്കണമെന്ന് ട്രൈ ചെയ്യുമ്പോ അവൾ എസ്കേപ്പ് ആയി പോകുന്നു. അവള് കേട്ടാലും ഇല്ലല്ലോ, നീ അത് കേൾക്കണം. ഏത് ഗ്യാപ്പിച്ചതിലും നിനക്ക് എന്താ ബുദ്ധിയില്ലാത്തനെ, ബോധമില്ലാത്തനെ റാസ്കൽ. നാളെ ആരുടെ ജീവൻ ആരുടെ കൊന്ന് പണി കിട്ടി. നാളെ ദൂരെ നോക്കാം, അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. ഇപ്പഴെന്തിനാ കാർന്നേ? എട്ടരക്കല്ലേ പൊട്ടു. എത്ര മണിയെന്ന് പ്രശ്നമല്ലടാ, എത്ര പേരെന്നതാ പ്രധാനം. വന്ന് നോക്കടാ, ആ വണ്ടിയിലുള്ള ആളുകളെ വന്ന് നോക്ക. അവളെ നോക്കടാ, അവളെ നോക്ക്. മുതല് ചേർന്ന് വരും കുടുംബം മുഴുവൻ. ഇവർക്ക് എന്ത് പാവാടാ ചെയ്ത്? കണ്ടോടാ, നിനക്ക് പോലെ ഉള്ളിന്റെ ഉള്ളി കരച്ചിന് വരുന്നു. എന്താടാ കരഞ്ഞോണ്ടിരുന്നവൻ പെട്ടെന്ന് ചിരിക്കുന്നേ? ജഡ്ജ്, ജഡ്ജ് കയറുന്നതിനാണോ സന്തോഷിക്കുന്നേ? കുടുംബം മൊത്തം കയറിക്കൊണ്ടിരിക്കുവാ. അതായുള്ള തലവിധി, കുടുംബമായിട്ട് ശാണോന്ന്. ഒരു ക്രൂരമായ കാര്യം എത്ര കൂളായിട്ടാ പറയുന്നേ. അയ്യോ, ഇത് ഡാർജിലിംഗിൽ കൊണ്ടുവന്ന് പാടാൻ പോവാണോ? പിന്നല്ലാതെ. അയ്യോ, ഇതിന്റെ ശബ്ദം കേട്ടിന്റെ തലയ്ക്ക് വട്ടുപിടിച്ച് ചാകണോ തോന്നുന്നു.
ഞാൻ ഇവിടെ പോയാലും ശരി, ഇതില്ലാതെ എനിക്കൊരു ജീവിതമില്ല, മരണമില്ല. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാം അറിയുമെന്ന് പറയാറുണ്ട്. അങ്ങ് ഇവിടെ ഇരിക്കുന്ന കുടുംബത്തിന് അതെല്ലാം മനസ്സിലായോ? എവിടെ ബാനർജിയെ കണ്ടില്ലല്ലോ. ഇതാ ഇവിടെ നടക്കില്ല, ഞാനിവിടെ ഇല്ല. അയ്യോ, എന്നെ ഞാൻ തന്നെ കാട്ടി ഇപ്പൊ തന്നെ കൊണ്ടുവരാമേ. എന്റെ മച്ചാനെ നിങ്ങളോട് കൊണ്ടുപോകാന്ന് വിളിച്ചതല്ലേ? ഗുഡ് ഐഡിയ ബാനർജി, നീ ഞങ്ങളുടെ കൂടെ വായോ. അപ്പൊ ഞാൻ അവിടെ നിൽക്കുവരെ കൊണ്ടുവരാൻ വിളിച്ചതല്ലേ? നീ എനിക്കിട്ട് പണി വന്നല്ലേടാ. മസാലപ്പൊടി മുളകുപൊടി എല്ലാം കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ അറിയാനെ വിളിച്ചത്? വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട് മോളെ, വെച്ചു. ഇത് ഞാൻ അവിടെ വന്നപ്പോ ചോദിക്കാറില്ലേ, ഇവിടെ വന്നിട്ടാണോ പറയുന്നത്? എന്നാ അമ്മ വിളിച്ചത് കേട്ടില്ലേ? നീ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. വാ, ഒരുമിച്ച് പോവാം. അയ്യോ, എല്ലായിടത്തും ഒന്നിച്ച് പോകണം ആശിച്ചാ എങ്ങനെയാ ശരിയാവുന്നത്? അവിടെ പാചകം ചെയ്യാൻ ആള് കാണും, എടുത്ത് വളർന്ന ആള് വേണമല്ലേ. അയ്യോ, എന്നൊക്കെ ഒരു നോൺസെൻസ് ആയി പോകും. ഞാൻ തുണി മണി ഒന്ന് എടുത്ത് എടുത്ത് വെച്ചത്. അപ്പൊ നേരത്തെ എടുത്ത് വെച്ചത് നിന്റെ തുണിയാ? നിങ്ങളെ തുണിയാ വെച്ച. എന്തിനാടാ ഇത്ര വലിയ സാർ കത്തുന്നു? പാല അല്ല അല്ലല്ലോ, കൊല വൈറബി എല്ലാം തീർന്നിട്ട് ഒരു ബെച്ചാൻ ഓരോ പിടിച്ച് ആരൊക്കെ വന്നേക്കാം. ചുടുന്നതും വേവിക്കുന്നതെല്ലാം നിന്റെ അളിയും നോക്കിക്കോളും. അവൻ നിന്നേക്കാ ബുദ്ധിശാലി. അറിയാലോ. നന്നായിട്ട് പോയിട്ട് എവിടെ വരാനാ? പിന്നെ എനിക്ക് ചാൻസ് കിട്ടൂല. സോറി സാർ, വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ്. സാരമില്ല, എനിക്ക് എല്ലാ അറേഞ്ച്മെന്റും കറക്റ്റ് ആയിട്ട് ചെയ്തു. ഞാൻ കുറച്ചുകൂടി ലേറ്റ് ആയെങ്കിൽ സാർ പോയെന്ന്. ഇപ്പൊ പിന്നെ ഏയ്, നീ എന്തിനോട് നിൽക്കുന്നേ? അകത്ത് പോ. അയ്യോ, ബസ്സിനകത്ത് പോകാനാ പറഞ്ഞ മച്ചാ. നീയും ഇവരോടൊപ്പം പോകുന്നുണ്ടോ? ഇപ്പോഴും നീയാ. മുരുക, വെള്ളം എടുക്കാൻ മറന്നുപോയി, കൊണ്ടുവാ. ഇതാ കൊണ്ടുവരാ, കൊണ്ടുവരാ. സെക്യൂരിറ്റി ഇവിടെ വാ. സാർ, വണ്ടി നല്ലോണം ചെക്ക് ചെയ്തല്ലോ. രാവിലെ തന്നെ ശരിക്ക് ചെക്ക് ചെയ്തു സാർ. ഇവരെ പോലുള്ളൊരു കാരണം ബോംബ് പൊട്ടുന്നത്. സാർ, യുവർ എസ്കോർട്ട് ഈസ് റെഡി. സേഫ് ജേണി സാർ. താങ്ക് യു. ഓക്കെ. ഡേയ്, എന്താ? ഡേയ്, ഇത് കമ്മീഷണറാ. അത് അറിഞ്ഞോണ്ട് എന്നെ വിളിച്ചേ സാർ. ഡേയ്, എന്തിനാണ് എന്നെ തനിയെ വിളിച്ചോണ്ട് വന്നേ? സാർ, എന്റെ അവസ്ഥ വളരെ മോശമാണ്. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഒളിക്കാതെ പറ പറയാൻ സാർ. ഈ വിഷയം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ആരോടും പറയണ്ട. ഇവിടെ എന്താടാ, എന്തോന്നാ ബാ എന്ന് പറഞ്ഞു നിർത്തി? ബാ എന്നാണോ പറഞ്ഞേ? എങ്കിലും പറയാമല്ലോ സാർ, വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക്. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ കയ്യെ തൊപ്പിയാ. ഇതിനു വേണ്ടി കമ്മീഷൻ ഇങ്ങനെയാണോ വിളിക്കുന്നത്? ചരക്കിനെ വിളിക്കുന്ന പോലെയാണോ വിളിക്കുന്നത്? വഴിയിൽ യാതൊരു വക തടസ്സവും ഉണ്ടാവല്ലേ. എല്ലാവരും പ്രാർത്ഥിക്കും. ഓണടിക്കുന്നു, വണ്ടി നിർത്ത. പോലീസ് ഓഫീസർ ഓണടിച്ച് വണ്ടി നിർത്താൻ പറഞ്ഞു. എന്താ വണ്ടി നിർത്താൻ പറഞ്ഞത്? എല്ലാ ഈ മണ്ടൻ ബാനർജി കാരണം. ഞാനോ? ഇവന്റെ മച്ചാൻ മുരുകൻ പറഞ്ഞത് നന്നായി. മഫ്ലർ സെറ്റ് വീട്ടിൽ വെച്ച് മറന്നത് നീയോ അവനോ? മഫ്ലർ സെറ്റാ? പിന്നെ കൂടെ നിന്നിട്ട് ഓർമ്മപ്പെടുത്തേണ്ടത് നീയല്ലേ. അപ്പൊ നിങ്ങൾ വെച്ചതെടുക്കാൻ വന്നല്ല? എന്ത് വെച്ചത്? അത്. ഏയ്, നീ ഇവിടെ വാ. മുരുക, റെഡി? ശരി, എന്താ വെച്ചത്? ഏയ്, എന്താ വെച്ചത് പറയടാ. ഇല്ല സാർ, ഞാൻ മറന്നു വെച്ചത് നിങ്ങൾ കൊണ്ടുവന്നില്ലോ. അതല്ല കൊണ്ടുവന്ന്. ഇന്നമ്മേ വളരെ നന്ദി മോനെ. അവിടെ ഭയങ്കര തണുപ്പാ, ഇതില്ലെങ്കിൽ ഒറ്റയടിക്ക് മോളി പോകും. ഇപ്പൊ മാത്രം എന്താ പോകില്ലെന്നാണോ വിചാരം? താങ്കളുടെ വിചാരണമൊക്കെ നന്നായി നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് സാർ. താങ്ക് യു. പോയല്ലോ മച്ചാ, നന്നായിട്ട് ആഘോഷിക്ക്. എല്ലാരും പോയിട്ട് വാ. നിക്കി, നീയും ഞങ്ങളുടെ കൂടെ വാ. അമ്മമ്മേ, അവനെ വിളിക്ക്. അവൻ വന്നാ എല്ലാവർക്കും തുണയായിരിക്കും. എല്ലാവർക്കും ഒരുമിച്ച് പോകാം. അയ്യോ, വീട്ടിലെ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ കിടക്കുവാ. ഞാൻ വരുന്നില്ല. അതൊക്കെ അവിടെ കിടക്കട്ടോ. നീ ഡാർജിലിംഗ് കണ്ടിട്ടില്ലോ? വാ, നമുക്ക് വാ. ഡാർജിലിംഗ് ഞാൻ തനിയെ പോയിക്കളാം. ഇതിനകത്ത് സീറ്റേ ഇല്ല. അയ്യോ, എന്റെ സീറ്റ് ഞാൻ തരാം. എല്ലാവരും പറയെങ്കിലും അവൻ വരുവല്ലോ. ഞാൻ വരുന്നില്ല, എന്നെ വിട്ടേ. ഒന്നിച്ചു പോവാൻ നമുക്ക് വാ. ഡ്രൈവ് ഇട്.
പേടിപ്പോയോ? മറ്റുള്ളവരുടെ കൂടെ വെച്ചവനിക്കാകുമ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? ഇവിടെ നോക്കളിയ, ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല, ഇപ്പൊ അവസാനമായി നിനക്ക് ഒരു ചാൻസ് തരാം. എനിക്ക് എന്തെങ്കിലും ഒരു മുട്ടാപ്പോക്ക് പറഞ്ഞ് വണ്ടി നിർത്തിച്ച് അടി വെച്ചിരിക്കുന്ന ബോംബ് അഴിച്ചതിന്റെ ബാഗി വെച്ചിട്ട് ഇവിടെ നിന്ന് ഓടിക്കോ ജീവൻ വേണമെങ്കിൽ. എനിക്ക് എന്റെ ജീവനെ പറ്റി പേടിയില്ല. പിന്നെ അയാളുടെ ജീവൻ അപ്രധാനം. എന്തായത്? ദേവി കന്യാകുമാരി പടത്തിൽ കാണുന്ന പോലെ ഒരേ പുകക്കൂട്ടമാണല്ലോ. എന്ന് വെച്ച് സ്വർഗത്തിൽ വന്നിരിക്കുവാണോ? ആരാ ഇതൊക്കെ? നമ്മുടെ കൂട്ടമാണല്ലോ, സ്വർഗത്തിലും ജോഡിയായി തന്നെ നടക്കുന്നല്ലോ. ഇതാരാ? നമ്മുടെ അമ്മ. സ്വർഗത്തിലും മേക്കപ്പോടെ തന്നെ നിൽക്കുന്നുള്ളൊക്കെ. ഇതാരാ? ആക ഇവനാ. ഇവിടെയെങ്കിലും ആരെയും ഇവനൊരു ചാൻസ് കൊടുക്കും. ഞാനിപ്പോ മറന്നടിച്ച് കിടക്കുവല്ലേ, നിങ്ങളെ രക്ഷിക്കാനായി പിടപാട് പെട്ടത്. നിങ്ങൾക്ക് ബോധം പോയെന്ന് വിചാരിച്ചത് ഇപ്പൊ വട്ടുവായോ? എന്താ മോളെ ഈ പറയുന്നേ? ഞങ്ങൾ ചുമ്മാ പറഞ്ഞല്ലോ. ഒക്കെ സത്യ, സാരമില്ല, ബോധങ്ങളും തിരിച്ചു കിട്ടിയല്ലോ. രാവിലെ മുതൽ നിങ്ങൾക്ക് ബോധമില്ല. അപ്പൊ പൊട്ടിച്ചത്തില്ലേ? ടയറ് പൊട്ടി ആരെങ്കിലും മരിക്കോ? ടയറ് പൊട്ടിയെന്നോ? അപ്പൊ ഇത് സ്വർഗം അല്ലടാ. അല്ല ഡാർജിലിംഗ്. ടയറ് മാറ്റിയപ്പോ ബോംബ് മാറ്റി. അതെന്തിനാ? അതില് ഞാനുണ്ടായിരുന്നില്ലേ, ജീവിച്ചിരുന്ന് ചെയ്തു തീർക്കാൻ. ഇനി നിറയുണ്ട് മച്ച. അപ്പൊ ഇനി ഒരിക്കലും പൊട്ടത്തില്ലല്ലോ. എപ്പൊ പൊട്ടു, എങ്ങനെ പൊട്ടു ആർക്കും അറിയില്ല. പൊട്ടേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ട് പൊട്ടു. ആ ജഡ്ജിന് ഡാർജിലിംഗിൽ അമ്മച്ച ഡമാർ. നമ്മൾ സന്ദർശിക്കേണ്ട സ്ഥലം ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ദൂരെയാണ് സാർ. നമ്മുടെ വിചാരണയ്ക്ക് അവിടെയുള്ള ലോക്കൽ പോലീസ് എങ്ങനെ വേണമെങ്കിലും സഹകരിക്കും സാർ. സാർ, ഇവരെല്ലാം അടുത്ത മലയിൽ താമസിക്കുന്നവരാ. ഇവരുടെ കൂട്ടത്തിൽ നിന്നാണ് 20 കുട്ടികളെ കാണാതായിട്ടുള്ളത് സാർ. ഡ്രെയിനേജിൽ നിന്നും കുട്ടികളുടെ അസ്ഥികൾ കണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് സാർ അതിൽ ഇവരുടെ കുട്ടികളുണ്ടെന്ന് മനസ്സിലായത്. ഇവരെന്താ ഈ പറയുന്നത്? താങ്കൾ ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് സാർ അവരുടെ കുട്ടികളെ കാണാതെ പോകുന്നത് കുറഞ്ഞതെന്നാണ് പറഞ്ഞത് സാർ. അതെ അതെ, നിനക്ക് ബോറടിക്കല്ലടാ. എപ്പം നോക്കിയാലും കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോണ്ടിരിക്ക. ഇതല്ലേ എന്റെ ജോലി, അതിനല്ലേ വന്നത്. ശരി, അതെന്താ? സെൽഫോൺ, പിന്നെ ഇത് ബ്ലൂടൂത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ബോംബ്. ബ്ലൂടൂത്ത്? അതെന്നാ? എന്റെ സെൽഫോണിൽ 4 ബട്ടൺ അമർത്തിയ ഈ ബോംബ് പൊട്ടു. ഓ, വീണ്ടും പുതിയ കണ്ടുപിടുത്തു. ആദ്യം ഇത് എവിടെ വെക്കാനാ? നീ ഇതെന്നെ ഒരു ഐഡിയ പറ. ഞാനോ ഗെറ്റി എവിടെ കാണും? എന്തിനാടാ എന്നെ എന്നിട്ട് കൂടെ കൂട്ടിയോ? നിന്റെ സെൽഫോണിൽ സിഗ്നൽ കിട്ടുന്നുണ്ടോ? ഉണ്ട്, ഈ ഭാഗത്തുണ്ട്. ഞാനൊരു നമ്പർ പറയാം, വിളിച്ചതാ. 9900197072. തെറ്റുപറ്റി ഈ നമ്പർ അമർത്തല്ലേ. റിംഗ് അടിക്കുന്നുണ്ട്. ഹലോ, ആരാ സംസാരിക്കുന്നേ? എടാ, ഈ അമ്മ സംസാരിച്ചു കഴിഞ്ഞ ശേഷം നീ സെറ്റ് ചെയ്ത് വെച്ച നമ്പർ അമർത്തിയാ പൊട്ടത്തില്ലേ? എന്തായാലും ഒരു 10 അടി ദൂരത്തിൽ വാ. എന്തിനാ? ഞാൻ രക്ഷപ്പെടണ്ടേ? എന്റെ ഗിറ്റാർ കണ്ടോ? കണ്ടല്ലോ. എവിടെ? കൊൽക്കത്തയിൽ. ഞാൻ ഡാർജിലിംഗിൽ കൊണ്ടുവന്നല്ലോ, അതാ ചോദിച്ചേ. അതെനിക്കറിയില്ലല്ലോ. എല്ലാരും വേഗം വാ, ഇവരുടെ നാട്ടിൽ ഇന്നൊരു കല്യാണം ഉണ്ട്. നമ്മളെല്ലാരും ക്ഷണിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പോയിട്ട് വരാം. അയ്യോ, അവരുടെ കൂടെയോ? അങ്കിൾ ബോറടിക്കുമെങ്കിൽ വേണ്ട. അങ്കിൾ പ്ലീസ്. എത്ര സ്നേഹത്തോടെ വിളിക്കുന്നേ. എല്ലാവരും പോണം,
ഞാൻ വിചാരണ കഴിഞ്ഞ് അവിടെ എത്തിയേക്കാം. എല്ലാവർക്കും ലഞ്ച് അവിടെയാ.
അയ്യോ, ഇനി എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഉള്ളങ്കാല് മുതൽ ഉച്ച വരെ കിടന്നു ഇറക്കിയ. What is this? What's going on here? Leave me. എന്താ മോനെ, നീ ഇപ്പൊ എങ്ങോട്ടാ? മാമ, എവിടൊക്കെ എപ്പോഴൊക്കെ വീണ്ടും ബോംബ് പൊട്ടുമെന്ന് അറിയില്ല മാമ. ഭയങ്കരണ വയറൊക്കെ കത്തുന്നു. രാവിലെ മുതൽ ഇൻകമിങ് നടക്കുന്നേയില്ല. പക്ഷെ ഔട്ട് ഗോയിങ് നന്നായി പോകുന്നുണ്ട്. എത്ര തന്നെ റീചാർജ് ചെയ്താലും വയറ്റിൽ ബാലൻസ് നിൽക്കുന്നില്ല. പുതിയ പുതിയ റിംഗ് ടോണൊക്കെ കേൾക്കുന്നു. പോരാത്തിന് ഡോക്ടറെ വിളിച്ചപ്പോ നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നു. എവിടെങ്കിലും പോയി തൊലയട്ടെ. എന്താന്ന്? നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. സോറി മാം, എൻക്വയറി തീർന്നുവരെ അയാളെ വിടാൻ പറ്റില്ല. കാരണം പൊട്ടിയ ബോംബ് ഇവിടെ ഗിറ്റാറിലായിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ട്രെയിനിൽ ബോംബ് പൊട്ടിയ എഞ്ചിൻ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യൂ. എങ്ങനെയാണ് ഇങ്ങനെ ബുദ്ധിപരമായി സംസാരിക്കുന്നേ? പേടിച്ച് പറഞ്ഞു പോയതാ വിട്ടുകളാ. അതെ സർ, ഇയാളുമായി എങ്ങനെ അങ്ങേക്ക് ബന്ധം? എന്റെ അനിയത്തി വഴിയുള്ള ബന്ധമാ. താരയെ കെട്ടാൻ പോകുന്നവൻ. എല്ലാം ഒരു തരം കടപ്പാടാ. കടപ്പാട് എന്ന് വെച്ചാ? ആ കുടുംബത്തിന് ഞാനൊരു ദ്രോഹം ചെയ്തു. ദാറ്റ് വാസ് 20 ഇയേഴ്സ് ബാക്ക്. ഒരു കാര്യം ഏറ്റു പോയിട്ട് ഇവന് ഒരു വിവരവും ഇല്ലല്ലോ. എന്തും അതവനാ. എന്താണ് നീ മനസ്സിൽ വിചാരിച്ചേ? എപ്പോഴാ ഒരു തവണ മിസ്സായിന്ന് പറഞ്ഞ് അവൻ വിശ്വസിക്കും? ഹലോ, മറുപടി പറയടാ. പണം തന്നവരോട് ഞാൻ എന്ത് പറയും? എന്താണ് ഒന്നും പറയാത്തെ? ആ, ഇന്നാ ഉണ്ട് സംസാരിക്കും. ശരി ശരി, ഓക്കെ. ശരി, നീ എപ്പോ വരും? ഹലോ അപ്പാ, വേറെ ആരും ഫോൺ എടുത്തത്? എല്ലാം പുറത്തായല്ലോ. ഇവിടെ എന്തെടുക്കുവായിരുന്നു നീ? ആരാ നീ? മുരുകൻ. അവസാനം ആരോടാ സംസാരിച്ചു? നല്ല ചോദ്യം. കുട്ടിയോട് തന്നെ. അവസാനം ഫോണിൽ ആരോടാ സംസാരിച്ചെന്ന്? അത് നാട്ടിലെ ഫ്രണ്ട്സിനോടാ സംസാരിച്ചേ. അവരെനിക്ക് കുറച്ച് കടം മേടിച്ച് തന്നിരുന്നു. അവര് ഫോണിൽ വിളിച്ച് സെറ്റിൽ ചെയ്ത് തീർക്കാമോ എന്ന് ചോദിച്ചോണ്ടേ ഇരിക്കും. ശരി, അത് വിട്. ആ ഗിറ്റാർ നീയാ കൊണ്ടുപോയി കാറിൽ വെച്ചത്. ഞാനത് കണ്ടു. അതിലാ ബോംബ് ഇരുന്നത്. അതിനെന്ത് പറയും? അയ്യോ, കുട്ടികളെ എന്തെങ്കിലും ഗിറ്റാർ ഒന്ന് ഒളിച്ചു വെക്കാൻ പറഞ്ഞത്. ഞാനത് കൊണ്ടുപോയി കാറിൽ ഒളിച്ചു വെച്ചു. അതില് ബോംബ് ഉണ്ടായിരുന്നോ പാമ്പുണ്ടായിരുന്നോ എന്ന് ആര് കണ്ടു? അങ്ങനെ നോക്കാൻ പോയ കുട്ടി പോലും ബോംബ് വെച്ച് എനിക്ക് ഗിറ്റാർ തന്നതായിട്ട് ഞാനും ചിന്തിക്കാലോ. പക്ഷെ നിങ്ങളങ്ങനെയല്ല, ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ഫോൺ കമ്മീഷണർ കൈ കൊടുത്ത് നടന്നതൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയാം. ഒരു നിമിഷം കുട്ടി, പോലീസിന്റെ അടുത്ത് പോകുന്നതിനെ പറ്റിയൊന്നും എനിക്ക് പേടിയില്ല. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടിയോട് പറയാനുണ്ട്. എന്താന്ന് പറ? അത് രഹസ്യമാ. ഇവിടെ വെച്ച് വേണ്ട. പെട്ടെന്നാരെങ്കിലും വന്നാൽ കുട്ടി ടെറസിന്റെ മുകളിൽ വെയിറ്റ് ചെയ്താ ഞാൻ. കുട്ടിയുടെ ഇഷ്ടം. ശരി, വെയിറ്റ് ചെയ്യാം. വേഗം വാ. ദാ ഇപ്പോ വരാം. എന്നടാ മോളി പോയി, എന്താ പറയാൻ പോണത്? പറയാൻ പോവല്ല, വേറെന്താ? അവളെ കൊല്ലാൻ പോവാണ്. അവൾ ചെയ്തതല്ലേ പോലീസ് കണ്ടുപിടിച്ചത്? എന്ത് കണ്ടുപിടിച്ചു? ഗിറ്റാറിനകത്ത് ബോംബ് വെച്ചു. അവൾ കേസ് നടത്തുന്നില്ല. ആ ഫയൽ ക്ലോസ് ചെയ്യാം. എതിരാളികളുടെ കയ്യിൽ കാശ് വാങ്ങി. അവളുടെ അച്ഛന്റെ കൂടെ ഫോറിന് പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടി 3 crore. അവളെ ലവറിനോട് ചോദിക്കണം. CBI കണ്ടുപിടിക്കണം. CBI എന്തിനാ? എന്താണ് പിന്നെ ആദ്യം മുതൽ പറയുന്നേ? അയ്യോ, പണി കയറുമ്പോ പോലും എനിക്ക് തല ചുറ്റുന്നല്ലോ. അതെങ്ങനെയാടാ 10 മണി കയറുന്നതിനുള്ളിൽ 100 crore? നിന്നെ കണ്ടാലേ എനിക്ക് പേടിയാ. ഇവിടെയല്ല, അവിടെ. എന്താണെങ്കിലും ഇപ്പൊ പറ, വേഗം. അവിടെയാ, ഒന്ന് അകത്തു വാ. ഇതൊക്കെ ആരാ? ഞങ്ങളുടെ കുടുംബ ഫോട്ടോ, ചെറുപ്പത്തിലെടുത്തതാ. ഇത് ചെറിയ വയസ്സിൽ ഓടിപ്പോയ മാധവൻ. എന്താ ആ മാധവൻ? ഞാനാ മാധവൻ. നീയോ? അതെ, ഞാനാണ്. നല്ലവണ്ണം ആലോചിക്കേ. എന്റെ അച്ഛനെ
ഞാൻ തന്നെ കൊല്ലാൻ നോക്കൂ. നല്ലോണം ആലോചിച്ച് പോലീസിനോട് പറഞ്ഞു. എടാ, നീ നമ്മുടെ ജഡ്ജി അദ്ദേഹത്തിന്റെ മകനാ? ചുമ്മാ. Everybody now make way. No two ain't going to get away. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു. മാസം 1000-ൽ രോഗികൾ. ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ്. ഇതാണ് മുകേഷിന്റെ കഥ. ഞാൻ മുകേഷ്. ഞാൻ വെറും ഒരു വർഷമേ ഗുഡ്ക ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ. ചിലപ്പോ എനിക്കിനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല. ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഖൈനി, മുർഖാൻ, ഗുഡ്ക, പാൻ മസാല, ഇവയെല്ലാം കൊലയാളികളാണ്. എന്ത് സ്റ്റൈലായിട്ട് ഇരുന്ന കാഴ്ച കാണുന്ന നോക്ക്. കൂടെ നിന്നും പെട്ടെന്ന് ഒരു കല്ലെടുത്ത് കിട്ടുന്നതിന് എന്തിനാ ചോദിക്കുന്നേ? അതെങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നത്? ശരി, കല്ലെന്തിനാ കിട്ടുന്നത് അത് പറ. വെള്ളത്തിൽ ചാടിയതിനു ശേഷം മനസ്സ് മാറി നീന്തിക്കേറി രക്ഷപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി കല്ല് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ LKG പിള്ളേരൊക്കെ അറിയാം. നീ ഒരു കൊലയാളിയല്ലേ? ഞാൻ ചാകുന്നതിന് വിഷമിക്കില്ലല്ലോ. ആരാ മലയാളം സംസാരിച്ചത്? നിങ്ങൾ മലയാളിയാ? അതെ. നൂറായതാണെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ വന്ന് നിൽക്കുന്നേ. ശരി, ഇപ്പൊ എനിക്കെന്താ വേണ്ട? എനിക്ക് ഹൗറ ബ്രിഡ്ജ് എവിടെയാന്ന് അറിയണം സാർ. നമ്മൾ തുടങ്ങിയ പോലെ തുടങ്ങുന്നല്ലോ. ആട്ടെ, അത് എന്തിനാ അറിയുന്നത്? എന്റെ അളിയൻ അവിടെ വരാൻ പറഞ്ഞതുകൊണ്ടാ. ഞാൻ നിന്നെ കൊല്ലണെങ്കിൽ വേഗം പോക്കോ. നല്ല ചൂടിലാണല്ലോ, ഒരു ചായ കുടിക്കാം. അയ്യോ, ഇതും അങ്ങനെ തന്നെ. എടോ, എനിക്ക് ചായ കുടിക്കുന്ന പതിവില്ല. ഒന്ന് പോ. അതെ, ആ ജിഗിരിതന്ത ദൂത്. ഇതിനാ കയറിയിരിക്കുന്നത്? പേടിച്ചിട്ടാവൻ. ഈ ഒന്ന് വെച്ച് നിന്നെ കറിയിക്കും ഞാൻ. നീ അത് അഴിച്ചാലും എന്റെ മനസ്സ് മാറില്ല. സൂയിസൈഡ് ചെയ്തിരിക്കും ഞാൻ. എന്തിനാ ഇത്ര ധൃതി? ഇങ്ങനെ ഇഞ്ചിഞ്ചായി ചാകുന്നതിന് ഒറ്റയടിക്ക് ചാവുന്ന ആട്ടെ. ആ പെണ്ണിനോട് മാധവൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ണുക്ക് കാണിച്ചില്ല. ഞാൻ മാധവൻ അല്ലാന്നർത്ഥം. പിന്നെ അങ്ങനെ കറക്റ്റ് ആയിട്ട് പയ്യന്റെ ഫോട്ടോ കാണിച്ച് മാധവൻ എന്ന് പറഞ്ഞു. അതാ വില്യമ്മ ഫോട്ടോയും പിടിച്ച് വാവിട്ട് കരഞ്ഞില്ല എന്ന് ഞാൻ എന്തിനാന്ന് ചോദിച്ചു. ഓടിപ്പോയ കുഞ്ഞുമാധവനെ ഓർത്ത് കരയുവാണെന്ന് പറഞ്ഞ് ആ പയ്യനെ കാട്ടി. ശരി, അപ്പോഴുണ്ട് ജഡ്ജി അകത്തു വന്നു. ആ ഫോട്ടോ മേടിച്ച് എന്റെ തന്നിട്ട് കൊണ്ട് ഒളിച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയത് ടെറസിൽ കൊണ്ട് ഒളിച്ചു വെച്ചു. ശരി, ആ താരയെ തള്ളിയിട്ട് കൊല്ലാൻ പോയപ്പോ കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു നോക്കിയല്ലോ. ആ ഫോട്ടോ അവളെ കാണിച്ച് ഞാനാണ് മാധവൻ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി. ഇന്ന് കൊല്ലാം. സത്യമാ? സത്യം. പ്രോമിസ്. രണ്ടു ഒന്നട കഴുതേ. ഏയ്, നീ ഇന്ന് അവനെ കൊന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലൂടാ. ശരി, നിന്റെ ഇഷ്ടം. അയാളെ എന്തിനു ഞാൻ കൊല്ലണം? അയാളും എന്റെ കൂടെ സഞ്ചരിച്ച് എന്റെ തലച്ചോറിന്റെ ഫ്രണ്ട് ആയല്ലോ. എടാ, ഒരു തമാശ പറഞ്ഞതാ. പുറത്താരനും പറയല്ലേ? ഞാൻ പറയില്ല, പക്ഷെ മുഴുവൻ റെക്കോർഡായല്ലോ. എവിടെ? എന്താടാ മനുഷ്യ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്? അതിന്റെ ചുഹിംഗത്തിന്റെ ബാലൻസ് നിൽക്കുക. നീ ഓരോ കാര്യവും ഒരു ലക്ഷ്യത്തോടെ ചെയ്തു. ഞാൻ കെട്ടിക്കൊണ്ടിരിക്കല്ലേ? കെട്ടുന്നോ? അപ്പൊ ഇത്രയും നേരം നീ കെട്ടടിക്കുവല്ലായിരുന്നു. എന്തിനഴിക്കണം? കയർ ലൂസായി നീ നീന്തിക്കറി രക്ഷപ്പെട്ടു വന്നാലോ. അതുകൊണ്ട് ടൈറ്റ് ചെയ്യുവായിരുന്നു. വയറ്റിപ്പഴുപ്പിന് വേണ്ടി ഒരാൾ തലവിലായി കിടക്കുന്നു. മായവല്ല മാത്രമല്ല, വരൂ വരൂ, കാശ് തരൂ. നോക്കി നോക്കി പടി.
അല്ല മോളെ തെന്നി വീണതാ. എനിക്ക് കാശ് ഒരുപാട് കിട്ടിയോ? ഇവർക്ക് അങ്ങനെ അറിയാം. അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാവോ? ഇല്ല മച്ചാ, ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തത് കാണിച്ച് അവർക്ക് ചിരിക്കാലോ. അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പോയി അവരോട് വാങ്ങിക്കരുത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാവടാ. മുരുകനാണ് സത്യം. രണ്ടു മുരുകന്മാരാണേലും സത്യമാ. അയ്യോ അത് കാണല്ലേ, എന്റെ മച്ച കുളിക്കുമ്പോ തുണിയില്ലായിരുന്നേ. ഇനി ഞാൻ കാണട്ടെ. ആണുങ്ങൾ കുളിക്കുന്ന കണ്ടിട്ടില്ലേ? ആണുങ്ങൾ കുളിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ നീ കുളിക്കുന്ന കണ്ടിട്ടില്ല. ഇതിനകത്ത് കാരണം അങ്ങോട്ട് പോയാൽ ലൈവായിട്ട് കാണിച്ചുതരാ. ഓ വേണ്ട വേണ്ട, പിന്നെ എനിക്ക് ഉറക്കം വരില്ല, മ്യൂസിക്കും വരില്ല. അതെ അതെ, നീ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇളയരാജ ആകുകയല്ലേ. പോടാ മാധവ. മാധവ നിന്നെ തന്നെ, എന്നോട് എന്തിനാ ഇത്ര ഭവ്യത? ചെറിയ പ്രായത്തില് ഗോലി കളിക്കുമ്പോ പന്തയം വെച്ചത് ഓർമ്മയില്ലേ? അയ്യോ അതങ്ങനെ മറക്കാൻ പറ്റും? നീ ജയിച്ച ഉടനെ ഉമ്മ തരാൻ ഓടി വന്നില്ലേ? അയ്യോ ഇപ്പോഴും ഓർക്കുമ്പോ അയ്യോ വേണ്ട, എനിക്ക് എന്തൊക്കെ പോലെ. കാറ്റിൻ കയ്യാൽ തൊട്ടതൊട്ട്
ദിവസം ഓരോ മോഹം താനെ തളിരണിയേണം. ഈ ഫോട്ടോ ഇവിടെ തൂക്കിയത് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തിനാ തൂക്കിയേ? അങ്കിളിന് അവനോടുള്ള ദേഷ്യം പോയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാ തൂക്കിയത്. എങ്ങനെ പോവും? ഈ ആയിസൽ അവനോടുള്ള ദേഷ്യം പോവില്ല. അവനൊരു കൊലയാളിയാണെന്ന് അറിയില്ലേ നിനക്ക്? ഒരിക്കലും അവനോട് ക്ഷമിക്കില്ലേ. എന്ന് വെച്ചാൽ? ഒരുപക്ഷെ മാധവൻ പെട്ടെന്ന് കയറി വന്ന കൊന്നുകളയും. എന്റെ കൈകൊണ്ട് അവനെ വെടിവെച്ച് കൊന്നുകളയും. എന്താ ഈ വീട്ടിൽ കൊലക്ക് ഇത്ര പ്രിയം? എടാ എന്തു ചെയ്യാ ഇവിടെ? കുപ്പിച്ചില് പെറുക്കിയെടുക്കുക. കുട്ടികളുടെ കാലിൽ കൊണ്ടുകയറി ആർക്കൊരാപത്തും വരരുത്. അതെടുത്ത് വേസ്റ്റ് കളയാന്ന്. കറക്റ്റ്. കുപ്പിച്ചില് വേസ്റ്റിൽ ഇട്ടിട്ട് ഈ ഫോട്ടോ കത്തിച്ചുകളാ. എന്തിനാടെ അങ്ങനെ ചെയ്തേ? അവനെ അമ്മമ്മേ മാധവൻ ആദ്യമായി ഇവനെ കണ്ടപ്പോഴേ എവിടെയോ കണ്ടതുപോലെ തോന്നി. അതെ അതെ, എനിക്ക് പോലും അന്ന് സംശയം തോന്നി. നിങ്ങൾക്ക് എന്നെ വളരെ നന്നായിട്ട് അറിയാമല്ലോ. സാർ സാർ ദേഷ്യപ്പെടല്ലേ സാർ, ആദവൻ എന്നെ എന്നും വിളിക്കാറുണ്ട്. ആ ജഡ്ജിക്ക് ആയുസ് ഉള്ളത് കൊണ്ട് മിസ്സായിട്ടായിരിക്കും. പക്ഷെ നിനക്ക് അല്പായുസായി പോകും, കുഴപ്പമില്ലല്ലോ. സാർ ആദവനെ പറ്റി സാറിന് അറിയില്ല. അവൻ ഏറ്റെടുത്ത ടാർഗറ്റ് തീർക്കാതെ പിന്മാറില്ല. എന്ന് തീർക്കും? അവൻ ചോദിച്ചത് 10 ദിവസം, അത് ഇതുവരെ തീർന്നില്ലല്ലോ. തീർന്നില്ലോ? പക്ഷെ ആ ജഡ്ജ് എൻക്വയറി തീർത്തു. ഇനി ഒരു 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ ഞാൻ അകത്താകും. ഇഡിയറ്റ്! ഇഡിയറ്റ്! സാർ 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 സാർ, ആദവൻ എവിടെയും എപ്പോഴും തന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അത് കാരണമാ ഓരോ ഇടത്തും ഓരോ ഗെറ്റപ്പിൽ പോയി നാടകം കളിച്ച് ആരും അറിയാതെ കാര്യം നടത്തും. എന്നെ വിശ്വസിക്ക്, 2 ദിവസം കൊണ്ട് അവൻ ലക്ഷ്യം കണ്ടിരിക്കും. എത്തിയില്ലെങ്കിൽ? അവൻ ചെയ്തില്ലെങ്കിൽ ആ ജഡ്ജിനെ ഞാൻ കൊന്നിരിക്കും. ഇല്ലെങ്കിൽ Only 2 days. മോനെ എല്ലാം കഴിക്കണം കേട്ടോ. ഡാലിയ കഴിച്ചെന്ന് പറ നിർത്ത, വയറുവേദന എടുക്കും. ഏയ് എന്താ അമ്മേ? അമ്മേ എന്തിനാ എന്നെ അടിച്ചപ്പ? അവനെ അളിയാന്ന് വിളിച്ചതിന്. അമ്മേ പെങ്ങളെ കെട്ടാൻ പോകുന്നവനെ ഞങ്ങളുടെ നാട്ടിൽ അളിയാന്നാ വിളിക്കുന്നേ. അവനെന്തിനാ നിന്റെ പെങ്ങളെ കെട്ടുന്നത്? പിന്നെ ആരെ? അതാ എന്റെ കൊച്ചുപോളെ കെട്ടാൻ പോകുന്നു. അപ്പൊ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കോ അല്ലേ അമ്മേ? എന്തൊക്കെയായാലും എന്റെ മച്ചാനെ അടിക്കരുതായിരുന്നു. മച്ചാനില്ലായിരുന്നെങ്കിൽ എനിക്ക് വീട്ടില് വരാൻ പറ്റില്ലായിരുന്നല്ലോ. ഏ ബാനർജി, അപ്പോഴൊന്നും അവനെ കൂട്ടിക്കൊണ്ടുവരാതെ കൽക്കട്ടയിലേക്ക് ഉണ്ടെന്നല്ലോ, അതെന്താ? മച്ചാനാ പറഞ്ഞത്. നിന്റെ അച്ഛന്റെ ദേഷ്യം കുറച്ചെങ്കിലും കുറഞ്ഞാലേ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ഇൻഫാക്ട് എന്നെ ഈ കുടുംബമായിട്ട് ചേർത്ത് വെക്കാൻ സ്വന്തമായിട്ട് താഴ്ന്നുകൊണ്ട് ഒരു വേലക്കാരനെ ഇവിടെ നിന്ന് ചേർന്നത്. ഇത്ര വർഷമായിട്ടും ഒന്നും നടന്നില്ലല്ലോ എന്ന് മനസ്സ് വിഷമിപ്പിച്ച് മച്ച ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളൊരു കരുതിയാണെന്ന് വിചാരിച്ചു, പക്ഷെ ഇങ്ങനെ ഒരു ബുദ്ധിശാലിയാണെന്ന് വിചാരിച്ചതേയില്ല. ഒരുപാട് നന്ദിയുണ്ട്. അത് ശരി അങ്കിൾ, ഇന്ന് മാത്രം അങ്കിളുടെ മലയാളം വേറെ മാതിരിയുണ്ട്. അതെന്താ? നിങ്ങളുടെ പ്രായത്തിൽ പഠിച്ച മലയാളം ഇങ്ങനെയാ? മറ്റേ ചടക്ക് മച്ചാനെ നാട്ടിൽ നിന്ന് പിടിച്ച മലയാളം ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ആയിപ്പോയി. പോകല്ലേ പോകല്ലേ പോകല്ലേ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനാണ് മാധവനെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാ മതി.
ആ എളിയമാനും എന്റെ മോനും മനസ്സിലായാൽ കൊല്ലും ഞങ്ങളെ. കറക്റ്റ്. ആരെയാ? നിന്നെടാ. നിന്നെ എല്ലാരും ബുദ്ധിശാലി എന്നറിയാ തെറ്റിദ്ധരിച്ചു. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്. എന്താ ശരി സാർ? എച്ചിൽ പ്ലേറ്റ് എല്ലാം വേഗം കഴുകി. ഇവിടെ എല്ലാവർക്കും അവനോട് വളരെ സ്നേഹമാണ്. ആദവൻ ജഡ്ജിയുടെ മോനാണെന്ന് പറയുന്നു. ഒന്നും മനസ്സിലാകുന്നു സാർ. ഇനിയും രണ്ടു ദിവസം സമയമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കൊല്ലേണ്ടി വരും. ജഡ്ജിനെ മാത്രമല്ല ആദവനെയും കൂടി. ഓക്കേ സാർ. അവൻ ഇനി മുതൽ ഈ വീട്ടിൽ ഒരു ഇൻസ്ട്രുമെന്റ് പോലും വായിക്കാൻ പാടില്ല. ഒരു ഐഡിയ പറ. ഐഡിയ ഉണ്ട്. ഹലോ മിസ്റ്റർ ഇളയമാൻ, ഗിറ്റാറിൽ ബോംബ് വെച്ച് ജഡ്ജിനെ കൊല്ലാൻ ട്രൈ ചെയ്തത് ഞാനാ. സോറി, അനാവശ്യമായി നിങ്ങളെ സംശയിച്ചു. ഞാനിതിന് കൊടുക്കണം. ഐ ആം വെരി ക്ലവർ. ഗുഡ്. പക്ഷെ മ്യൂസിക്കിനോടുള്ള ഇഷ്ടം കാരണം ആ പിയാനോയിൽ മാത്രം കൈവയ്ക്കരുത്. എന്താ കാരണം? ഇത്തവണ ബോംബ് ജഡ്ജിന്റെ വീട്ടിലെ പിയാനോയിലാ വെച്ചിരിക്കുന്നത്. അതെ, ആ പിയാനോ വായിക്കുന്നത് നിർത്തിയാൽ അത് വായിക്കുന്നവൻ അടുത്ത സെക്കൻഡിൽ പൊട്ടി പീസ് പീസായി ചെതറി 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 പോവും. വായിച്ചോണ്ടിരുന്ന പൊട്ടില്ല, പക്ഷെ എത്ര നേരം വായിച്ചോണ്ടിരിക്കും? അത് ശരിയാ. ഈ സത്യം പുറത്തെറിഞ്ഞാൽ അടുത്ത ദിവസം നീ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ തന്നെ പിയാനോ വായിക്കാൻ തുടങ്ങിപ്പോയി. അപ്പൊ നിന്റെ അന്ത്യം നിന്റെ കയ്യിൽ തന്നെ. നിർത്തടാ, എന്റെ തല പൊട്ടുന്നത് പോലെ. നിർത്തിയാൽ ഞാൻ തന്നെ പൊട്ടുമല്ലോ. ഇപ്പോഴും പൊട്ടുന്ന പോലെയുണ്ട്. ആ പൊട്ടലല്ല, ഞാൻ കൈയെടുത്തു വെച്ചോ. വേണ്ട, ഞാൻ പറഞ്ഞ ചത്തു. എനിക്ക് വെറും മ്യൂസിക് ഇഷ്ടമല്ല, അറ്റ്ലീസ്റ്റ് പാട്ടും ആട്ടവും വേണം. പാട്ടും ആട്ടവും ഉണ്ടല്ലോ അമ്മേ. ഒരു നല്ല സ്റ്റേജ് ഷോ കാണണം. ഇപ്പൊ കണ്ട സൂപ്പർ. ഓക്കേ, രാജാറാണിയൊക്കെ എവിടെ? അയ്യോ, എനിക്ക് ഐഡിയ മാത്രം അറിയില്ല, അഭിനയിക്കാനൊന്നും അറിയില്ല. എന്നെ വിട്, വിട്. ഷോ കണ്ടാലും ഷോയിൽ കാണണോടാ. അതെ അമ്മേ, ആ ലിപ്സ്റ്റിക് നസീറിന്റെ കാലത്ത് വാങ്ങിയതാണോ? അതെ. പോയി കഴിഞ്ഞു, ഇനിയും അതുകൊണ്ടാണോ മുഖത്ത് ചായുന്നത്? ഏയ്, എന്താ പറഞ്ഞേ? ഇല്ലമ്മേ, ഷോ നടക്കുമ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമായിരുന്നു. എന്തെങ്കിലും ചെയ്യടാ മട സാമ്പ്രാണി. സാമ്പ്രാണി പാടാത്ത പാട്ടുകൾ കണ്ണിൽ നീളേ, തേനൂറും വാക്കൊന്ന കാതിൽ ചൊല്ലാ. എൻ ചാരേ വാമനരേ, എൻ ചാരേ വാമനരേ. ും നേരം
മനമൊഴുകും തെന്നൽ പോലെ നിൻ പ്രണയം കണ്ണുകൾ തേടും. നിന്നുടലഴകോ മിഴികളൽ ഞാനളന്നേ ഇനി വരും നീയരികിൽ സിൻഡ്രല. മനസ്സത്തിൻ പേരിൽ പൊൻപൂ വിരിഞ്ഞതുപോലെ നടമാടിടാനായെന്നും തീയായി തീയായി ഞാൻ എത്തിടാം നിൻചാരെ ചുടുമുത്തമൊന്ന് തായോ ഇതളൊത്ത ചുണ്ടിൽ നീളേ. നീ 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 മൈ ഫെയർ ലേഡി ആരോ ഇന്നൻ കാതിൽ എല്ലാവരും ഓടിക്കോ, ഓട്, ഓട്, മാധവ. അയ്യോ കഴിച്ചോ, ഇനി ഇങ്ങനെ നോക്കി നിൽക്കുന്ന പൊക്കോ, വാടി. അയ്യോ, ഇയാൾക്ക് നൂറ്റി മ്യൂസിക് ഡയറക്ടർ. ഹലോ ഹലോ ഹലോ, എല്ലാം സ്വപ്നമായിരുന്നോ? ഛേ മണ്ടൻ, ഇനി ഈ വീട്ടിൽ ഒന്നും വായിക്കാൻ പാടില്ല. ഇപ്പൊ നീ എന്നെ ചെയ്തോണ്ടിരിക്കുക, ഇതാണോ? ഏയ് എന്താ, എന്താ പുച്ഛത്തോട് നോക്കിട്ട് പോന്നെ? എടാ, ഇനി മുതൽ തോക്ക പോകുമ്പോ ഇതൊന്നും പേടിപ്പെടുത്തുന്നില്ല. നീ ഒരിക്കലും ജഡ്ജിയെ വിടുവിച്ച് കൊല്ലുകയില്ല. ആവശ്യമില്ല, പേടിച്ച് പേടിച്ച് ഞാനെന്തിനു ചാവണം? ബോറടിച്ച് പോയടാ, പോടാ. ഏയ് മച്ചാ, നീ നോക്കിയിരുന്നു, ഇനിയും ഒരു ദിവസത്തിനുള്ളിൽ ആ ജഡ്ജിനെ കൊന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ നീ കൊല്ലുമെന്ന് ഉറപ്പല്ലേ? എന്നാ പാല് പിടിക്കാം, അയാൾ ആ റൂമിലുണ്ട്. പോയി നെറ്റിക്കിട്ടൊരു വെടി വെച്ചിട്ട് പാല് വായലൊഴിച്ചേച്ചു വാ, എല്ലാവരും വന്നതിന് ശേഷം ഞാൻ വരാം. എന്താ, ഇന്നും അവൻ വരട്ടി ഞാൻ പേടിക്കും, ഇന്ന് ഞാൻ വരട്ടിയപ്പോ അവൻ പേടിച്ച് തലകുനിച്ച് പോയല്ലോ. അപ്പൊ ഇന്ന് മുതൽ അവനെ എങ്ങനെ ഇല്ല, ഇവൻ പേടിച്ചിട്ടില്ല, ഇവന്റെ അറസ്റ്റ, നമ്മുടെ ഊഹം തെറ്റിപ്പോയി. എന്താ ഈ സമയത്തോ പോയി കിടന്നുറങ്ങ. ആ ചെല്ലേ.
ലൈറ്റ് ഓഫ് ചെയ്യടാ. ഇത് നിന്റെ ജോലിയല്ല, മര്യാദയ്ക്ക് വെളിയിൽ പോ. നിന്നെ കൊണ്ട് പറ്റിയില്ലോ, അപ്പൊ ഞാൻ കൊല്ലാം. എങ്ങനെ നോക്ക്. വേണ്ടത് പറഞ്ഞല്ലേ. നിന്നെ ഞാൻ എന്താടാ. ഇനി ഒരു തവണ കൂടെ ജഡ്ജിനെ കൊല്ലാൻ ആളെ അയച്ചാ അയച്ചവനെ ഞാൻ മുകളിലേക്ക് അയക്കും. അയാളെ നിങ്ങൾ കൊല്ലില്ല, ഞങ്ങളെയും കൊല്ലാൻ സമ്മതിക്കില്ലേ? എന്താ കോടിക്കണക്കിന് പണം വാങ്ങിയത് മറന്നുപോയോ? ഞാൻ വാങ്ങിയിട്ടില്ല. ഓ, ഇപ്പൊ അങ്ങനെയാണോ? ശരി, നീ വാങ്ങിയില്ലല്ലോ, അപ്പൊ വിട്ടേക്ക്, ഞങ്ങൾ കൊല്ലാം. കൊല്ലാൻ സമ്മതിക്കില്ല. ഡേയ്, നീ ആരോട് സംസാരിക്കുന്നേ? അപ്പനാണ് എന്ന് മറന്നുപോയോ? അത് ഓർത്തോണ്ട. നീ ജീവനോട്. ഏയ്, അവനോട് പോയി അപ്പന്റെ സ്നേഹത്തെ പറ്റി സംസാരിക്കുന്നോ? അച്ഛനെ കൊന്നവനല്ല ഇവൻ, അങ്ങനെ സംസാരിക്കൂ. ഇല്ല, സ്വന്തം അച്ഛനെ ആരും കൊല്ലാതിരിക്കാനാ ഇപ്പോഴും സംസാരിക്കുന്നു. ഓ, അവനാണോ നിന്റെ അച്ഛൻ? വെരി ഗുഡ്. ഇപ്പൊ പറയുന്നു, അവസാനമായി പറയുന്നു, മര്യാദയ്ക്ക് പൊയ്ക്കോ. അത് തന്നെയാ ഞാൻ നിങ്ങളോടും പറയുന്നത്, ഈ പണി വിട്ട് മര്യാദയ്ക്ക് ഒതുങ്ങിക്കോ, അതാ എല്ലാവർക്കും നല്ലത്. അഡ്വൈസ് മഹരിപ്പായില്ല നീ, നമ്മളെല്ലാം മാറിയ അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവില്ല. അതാണ് ഈ ജോലിയുടെ സ്പെഷ്യാലിറ്റി. നിങ്ങളെ കളി ജോലി എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്റെ അപ്പനോട് ഇതെല്ലാം നിർത്താൻ പറയുന്നു. എന്താണ് നോക്കിക്കുന്നത്? കൊല്ലടാ അവനെ. കൊല്ലടാ, എന്നെ കൊല്ല്. നിന്നെ വളർത്തിയതിന് ശിക്ഷ വേണ്ടേ? ആദ്യം എന്നെ കൊല്ല്, കൊല്ലടാ. എന്താ, സ്വന്തമാണോ അല്ലയോ എന്ന് ആലോചിക്കുവാണോ? ഇല്ല, നല്ലവനാണോ അല്ലയോ എന്ന് ആലോചിക്കുവോ? ഓ, നിന്റെ അച്ഛൻ നല്ലവനാ. നീ നല്ലവനാ, പക്ഷെ ഞാൻ കെട്ടവനാ, വളരെ കെട്ടവൻ. മനസ്സിൽ വെച്ചു. ഏയ്, നിക്കടാ, ഇപ്പൊ പറയുവാ. ആ ജഡ്ജിയെ മാത്രമല്ല നിന്നെയും ചേർത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ കൊന്നില്ലെങ്കിൽ ഞാൻ ഇബ്രാഹിം റാവുത്ത് അല്ലടാ. എന്താ, പേര് മാറ്റാൻ പോവാണോ? നിങ്ങൾക്കത് ഈസിയാ. Happy birthday to you. എന്നോട് പെണങ്ങല്ലേ മോളെ, ഞാൻ എത്ര പറഞ്ഞിട്ട് അവര് കേട്ടില്ല. നമ്മളെല്ലാം ഒന്നിച്ചാഘോഷിക്കാൻ വന്നതാ, പഴയതൊക്കെ ആലോചിച്ചിരുന്ന എങ്ങനെയാ? പിറന്നാളിന് നിന്റെ അമ്മ പോയെന്ന് കരുതി ഇനി എത്ര വർഷം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. ശരി ആന്റി, ആന്റി വിഷമിച്ച ഞങ്ങൾ എങ്ങനെ ഹാപ്പിയാവും? പ്ലീസ് ആന്റി, വന്ന് കേക്ക് കട്ട് ചെയ്യ ആന്റി. ഡേ, ബൂസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, എഴുന്നേൽക്ക്. ഇത് തന്നെ സ്ഥിരം പരിപാടി. മാധവ, ആരെങ്കിലും മാധവനെ കണ്ടോ? ഡെയിലി പറയുന്നേയല്ലേ, ഞങ്ങൾക്കറിയില്ല. പോടി വായടി. പോച്ച, എനിക്ക് ഒരുപാട് ഹോംവർക്ക് ഉണ്ട്. ഏ മാധവ, എവിടെ പോയി അവൻ? മാധവനെ എന്തിനാടി നോക്കുന്നേ? നിന്റെ മോള് കരയുന്നത് എന്തിനാണെന്ന് ചോദിക്കേ. അത് പുള്ളി നോക്കാമേ. പതുക്കെ പതുക്കെ മാധവ. ഏയ്, വട മുഴുവൻ തീർക്കല്ലേ? മാധവന് വട ഇഷ്ടമല്ലേ? മാധവ് നേരത്തെ കഴിച്ചല്ലോ. കഴിച്ചെന്നോ? എപ്പോ? കാലത്ത് തന്നെ കഴിച്ചിട്ട് പോയല്ലോ. എവിടെ? ഏതോ മുഖ്യമായ സബ്ജക്ട് എന്ന് പറഞ്ഞാ പോയത്. മുഖ്യമായ സബ്ജക്റ്റോ? ആദ്യത്തെ ഗോലിയോ രണ്ടാമത്തെ ഗോലിയോ? ആദ്യത്തെ ഗോലി.
ചേരിയിൽ പോയി ഗോളി കളിക്കാൻ മാത്രം നീ വളർന്നോടാ, അതും കാശ് വെച്ച്. നിനക്കറിയില്ല അവൻ എന്താ ചെയ്തെന്ന്. ചേരിയിൽ പോയി ഗോളി. ഞാൻ അവനയച്ചത്. എന്താ തെറ്റെന്ന് പറ. അകത്ത് അടച്ചുപൂട്ടിയിരുന്ന ലോകം അറിയില്ലെന്ന് പറഞ്ഞ് ഞാനാണ് അവനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തുവിടുന്നത്. ഗോലി കളിച്ചാൽ എന്താ തെറ്റ്. ഇന്ന് ഗോലി കളിക്കുന്നവനായിരിക്കും നാളെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടുന്നത്. എന്താണോ? അയ്യോ, കാണിക്കേ. എന്തൊരു അടിയാ ചടയെ അടിച്ചേക്കുന്നേ. നിങ്ങൾ മനുഷ്യനാ മൃഗോ? നിങ്ങളാണ് ഒരു മജിസ്ട്രേറ്റ്. നിങ്ങൾ ഡെയിലി ക്രിമിനൽസിനെ കാണുന്നില്ലേ? അതുകൊണ്ടാണ് നിങ്ങളുടെ മോനെ സ്വന്തം കണ്ണിൽ ക്രിമിനൽ ആയിട്ട് തോന്നുന്നത്. ഇവരുടെ മുമ്പിൽ നിൽക്കണ്ടവാ. കുട്ടികളുടെ മനസ്സറിയാതെ ഇങ്ങനെ വളർത്തിയിട്ടെന്തിനാ ചേട്ടാ? നിങ്ങൾ വലിയ മജിസ്ട്രേറ്റ് ആയിരിക്കും, പക്ഷെ ഇന്ന് ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്ക്. പിറന്നു വീഴുമ്പോ എല്ലാ കുഞ്ഞുങ്ങളും നല്ലവരാ. വളരുമ്പോ അവർ നല്ലവരാകുന്നതും കെട്ടവരാകുന്നതും നമ്മുടെ പ്രവൃത്തി പോലെ ഇരിക്കും. മനസ്സിലായോ? ജീവിതത്തിൽ എപ്പോഴും കോർട്ട് കേസ് എന്ന് പറഞ്ഞ് കരയുന്നല്ലോ. മാസത്തെ രണ്ട് ദിവസം ഇവനെ പറ്റി ഓർത്ത് കരഞ്ഞു നോക്ക്. ഇവനെ മാറും, നിങ്ങൾ മാറും. വട പോ. അവൻ നാളെ മുതൽ സ്കൂളിൽ വരില്ലടാ. ഇവന്റെ അച്ഛനെ ബോംബ് വെച്ച് കേസിൽ അറസ്റ്റ് ചെയ്തില്ലേ, അതിന് നാളെ അടാ വിധി. ഉറപ്പായിട്ട് തൂക്ക് കയറോ, ജീവ പരയന്തോ കിട്ടുവടാ. അതുകൊണ്ട് ഇവന്റെ അമ്മ ഇവനെയും കൊണ്ട് നാളെ തന്നെ നാട് വിട്ട് പോവാൻ പോവാ. ഞങ്ങളെയൊക്കെ മിസ് ചെയ്യുമെന്നോർത്ത് കരയുവാണോടാ. എന്റെ അച്ഛൻ എത്ര നല്ല ആളാന്നറിയാമോ. അച്ഛനില്ലെങ്കി എങ്ങനെയാടാ, എന്നോട് എന്ത് സ്നേഹാന്നറിയാവോ. നിന്റെ അച്ഛൻ സത്യമായിട്ട് നല്ലവനാണോ? അതേടാ. കരയില്ലടാ, എനിക്കാണെങ്കി അമ്മയില്ല. നിന്റെ അമ്മയെങ്കിലും സന്തോഷായിട്ടിരിക്കട്ടെ. നിന്റെ അച്ഛൻ ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ. അമ്മേ, അമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കെന്താ പ്രയോജനം? എനിക്ക് 6 വയസ്സേ ഉള്ളൂ. എന്റെ ഭക്ഷണം ഞാൻ തന്നെ കഴിക്കണം. ആ 10 വയസ്സുള്ള മുതുക്കന് അമ്മ വാരിക്കൊടുക്കണം. എന്ത് ചെയ്യും, വാരിക്കൊടുത്താലേ അവൻ കഴിക്കൂ. ശീലമായിപ്പോയി. അപ്പൊ എന്റെ അമ്മയാണോ അവന്റെ അമ്മയാണോ? രണ്ടുപേരുടെയാ? നോക്കമ്മേ, നിനക്ക് അമ്മയുണ്ട്, അവൻ അമ്മയില്ലല്ലോ. പാവം, അവന്റെ അച്ഛന് ഒട്ടും സ്നേഹമില്ല. അതാ ഡെയിലി ഇത് തന്നെ പറയുന്നത്. സമയം 7:30, ആർക്കും സ്കൂളിൽ പോണ്ടേ? വേഗം കഴിക്ക്. എന്താണത്, സാമ്പാറിൽ ഇത്ര ഉപ്പ്? എന്താ വച്ചുണ്ടാക്കിയിരിക്കുന്നത്? വിവരം കിട്ടവനെ. കറക്റ്റായിട്ടാണല്ലോ ഇട്ടത്, എല്ലാരും കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കള്ളം പറയ വന്നോ? എന്താ അതെ, കഴിച്ചു നോക്കിട്ടാ പറഞ്ഞെ. ചേട്ടന്റെ സാമ്പാറിൽ ഉപ്പ് ചേർത്തത് ഞാനാ, പക്ഷെ ശിക്ഷ ഇപ്പൊ അവന്. എന്ത് ജഡ്ജാണോ? എന്താ വേണ്ടത് നിനക്ക്? ഞാൻ പറയാം, ആരോ വെച്ച ബോംബില് വേറെ ആരോ ചത്തു. അതിനുവേണ്ടി പടക്കം മറന്നു വെച്ചവനെ പിടിച്ച് അവന് ശിക്ഷ കൊടുക്കുന്നില്ല, എന്താ ന്യായം? ആരെ പറ്റിയ പറയുന്ന നീ? ചിപ്പായി, വിധി പറയാൻ പോണില്ലേ. അയാളുടെ മോൻ ഇവന്റെ ക്ലാസ്മേറ്റ് ആണ്. അവൻ കരയുന്നത് ഇവന് സഹിക്കുന്നില്ല, പാവം. ആ സ്കൂളില് കളക്ടറുടെ മോൻ പഠിക്കുന്നു, വക്കീലിന്റെ മകൻ പഠിക്കുന്നു, പോലീസുകാരന്റെ മകനും പഠിക്കുന്നു. പക്ഷെ ബോംബ് വെച്ച ശിവായുടെ മോനാണ് നിന്റെ ഫ്രണ്ട്. നിർത്തുക, അവൻ അമ്മയില്ലാത്ത കുട്ടിയെ അടിക്കില്ലേ. ഇനി നിനക്ക് 10 വയസ്സ് പോലും ആയിട്ടില്ല, പക്ഷെ ഇത്ര വർഷമായിട്ട് വിചാരണ നടത്തിയിരുന്ന എനിക്ക് വിധി എങ്ങനെ എഴുതണമെന്ന് നീ പറഞ്ഞിരുന്നോ? ആട്ടെ, ഇത്തവണ എത്രാമത്തെ റാങ്ക്? അവനോടോ ചോദിച്ചേ എത്രാമത്തെ റാങ്കടാ? ആ, അപ്പൊ നിന്നെക്കാളും ബുദ്ധിശാലികളെ 4 പേരുണ്ടല്ലോ നിന്റെ ക്ലാസ്സില്. അവരുടെ കൂട്ട് മാത്രം കൂട്, ഇല്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. എടാ, എന്ത് കാണാൻ നിക്കോ, പോടുന്ന. അനു ചോദിച്ച ഞാൻ കോടതി പോയിന്ന് പറ. ശരി സാർ, ഫോൺ ഞാൻ എടുക്കാം സാർ. ഞാൻ എടുത്തോളാ. ഹലോ, മജിസ്ട്രേറ്റ് സുകുമാരൻ ഹിയർ. അച്ഛാ, എന്നെ രക്ഷിക്കാ അച്ഛാ, എന്നെ തട്ടിക്കൊണ്ടുവന്ന അച്ഛാ. എന്താടാ പറയുന്നേ, സ്കൂളിൽ പോയില്ലേ നീ? ഞാൻ ഓട്ടോ നിറങ്ങി സ്കൂളിലേക്ക് വരുമ്പോ അടിക്കില്ല സർ, വേദനെടുക്കുന്നു സർ. സർ വേണ്ട സർ, ഞാൻ പോലീസിനോടല്ല സംസാരിക്കുന്നത്, എന്റെ അച്ഛനോടാ. വേണ്ട സർ, വേദനിക്കുന്നു. എന്താ പറയുന്നേ നീ? ഏയ് ജഡ്ജേ. ഏയ് ആരാ നീ? ഹോയോ, നിനക്ക് നിന്റെ മോനോട് ഒട്ടും സ്നേഹമില്ലേ? അങ്ങനൊന്നും പറയല്ലേ, അവൻ എന്റെ ഒരേ ഒരു മോനാ, അവനെ ഒന്നും ചെയ്യല്ലേ. നിനക്ക് നിന്റെ മോനെ ജീവനോടെ വേണമെങ്കിൽ ആ ചിപ്പായുടെ വിധി മാറ്റി എഴുതു. അവനെ വിട്ടയച്ചാലേ നിന്റെ മോനെ വിട്ടയക്കും. എന്താ മനസ്സിലായോ? ഉറപ്പായിട്ടും ചെയ്യാ സാർ, എന്റെ മോനെ എനിക്ക് വലുത്. ഏയ് നീ കലക്കിയടാ, ഇപ്പൊ തന്നെ നീ നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ, ഇനി നിനക്ക് സിനിമയിൽ പോകാം. അതൊക്കെ പിന്നെ ആലോചിക്കാം. അയ്യോ പോലീസ്. അവിടെ ഇവിടെ നോക്കി നിൽക്കാതെ സ്വന്തം ജോലി ചെയ്യടാ, വേഗം വേഗം.
ഏ മാധവ, നിന്നെ കാണാൻ നിന്റെ ആന്റി വന്നിരിക്കുന്നു. ഇത് നോക്ക് മാഡം, 24 മണിക്കൂറാണ് പരോൾ ടൈം. ഈ പോലീസുകാരൻ നിങ്ങളുടെ കൂടെ വരും. മര്യാദയ്ക്ക് പോയി മര്യാദയ്ക്ക് വരണം. ഓക്കെ. ഇത് പാക്ക് ചെയ്തോ. ഇതിന് 25 രൂപയാ. തരാം. പാക്ക് ചെയ്തോ. വഴിയിൽ എന്റെ ഫ്രണ്ട് മഹാടെ വീട്ടിൽ പോയിട്ട് പോകാ ആന്റി, പ്ലീസ്. ശരി, വാ. ചേച്ചി, നിങ്ങളുടെ മോൻ വരുന്നു, അവന്റെ കൂടെ പോലീസും ഉണ്ട്, ഒരു സ്ത്രീയും വരുന്നുണ്ട്. എടുത്തോ, എല്ലാം എടുത്തോ, എല്ലാം എടുത്തു വെക്കേ. അവൻ എന്തിനാ പോലീസിനെ കൊണ്ട് വരുന്നേ? വേഗം താത്തിടുവാ, താത്തിയിടും. അമ്മേ, ഇത് ആരാ വന്നിരിക്കുന്നേ നോക്കി. അയ്യോ, വാ മോനെ വാ. ഈ ചെറിയ പ്രായത്തില് ഞങ്ങൾക്കൊക്കെ വേണ്ടി ജയിലിൽ പോയല്ലോ മോനെ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാന്ന് വിചാരിച്ചോളാ ആന്റി, ഞാൻ വേഗം തിരിച്ചു. നീ വേഗം വരും, പക്ഷെ എന്റെ അച്ഛൻ വരാൻ ഇനി 14 വർഷമാവും. അതാണ് എന്റെ അമ്മയുടെ വിഷമം. നീ ചുമ്മാതിരിക്കടാ, നീ വാ മോനെ, വാ, വന്നിരിക്കും. നിന്റെ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? അച്ഛനെന്താ, അച്ഛൻ നന്നായിരിക്കുന്നു ആന്റി. എനിക്ക് സമയമായി, എന്റെ ആന്റി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, അടുത്തുള്ള അമ്പലത്തിലെ കുങ്കുമം എടുത്തോണ്ട് വരാം. അയ്യോ, താമസിക്കൂ ആന്റി. നീ നിന്റെ ആന്റി ഈ കുങ്കുമം തൊട്ടാ വളരെ നല്ലതാ. ഇപ്പൊ എടുത്തോണ്ട് വരാം. ഏയ്, കഴിക്കാനൊന്നും തരലേടാ. നീ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ കഴിക്കൂ. മോരുണ്ടോ? ഉണ്ട്. എന്നാ താടാ. ഏയ്, ബോക്സ് ഓപ്പൺ ചെയ്താ ഉടൻ പൊട്ടണം, മനസ്സിലായോ? ഓപ്പൺ ചെയ്താൽ ഉടനെ അവർ പീസ് പീസ് ആയിക്കോളും. ബൈ ആന്റി. ബൈ മഹാ. 6 മാസം കഴിഞ്ഞു വരുമ്പോ കാണാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആർക്കാ ആദ്യം? ഇവനല്ലേ ദൂരെ വന്നത്. സോറി. അവനെ വിളിക്ക്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. It's okay. എല്ലാവരും പോയി കഴിക്കേ, ചെല്ലേ. ഹലോ മാധവ. ഹലോ. ഞാനാ മഹായാടാ. എന്താടാ? ഏയ്, എന്താടി ചെയ്യുന്നേ? ഞാനല്ല, അച്ഛനാണ്. എവിടെ? ബാൽക്കണിയിൽ. ഛെ, ഇതെന്ത് കഷ്ടം. പോയി ഗിഫ്റ്റ് എല്ലാം തുറന്നു നോക്ക്. ആദ്യം മാധവന്റെ ഗിഫ്റ്റ് തുറക്കാം. ആ, ഓക്കെ ഓക്കെ, പോയി തുറന്നു നോക്ക്. ഹലോ, എന്താ ചുരുട്ടാണോ? അമ്മ എപ്പോഴാണ് സത്യം പറഞ്ഞത്? ആ ഗിഫ്റ്റ് തുറക്കല്ലേടാ, അതില് ബോംബ് വെച്ചിട്ടുണ്ടടാ. ആന്റി, അത് പൊട്ടിക്കല്ലേ, ഇവിടെ വാ. ഏയ്, നിന്നെ പേടിച്ചല്ലടി, നിന്റെ ചേട്ടനെ പേടിച്ചാടി. ശരി, ചേട്ടനെ വിളിക്കട്ടെ. അനു, മാധവൻ കൊടുത്ത ഗിഫ്റ്റ് ആദ്യം നോക്കുന്നെന്ന് പറഞ്ഞിട്ട് അത് താഴെ ഇട്ടേക്കുവാ. ആന്റി, ആന്റി, എഴുന്നേക്ക് ആന്റി. ആന്റി, എന്നെ ഒന്ന് നോക്ക് ആന്റി. ആന്റി എന്നെ വിട്ടേച്ച് പോയല്ലോ, ഞാൻ നോക്കൂ. എങ്ങനെ ഈ സമയത്ത് നമ്മൾ ആ പയ്യനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ശരി, എന്നാലും നമ്മുടെ ജോലി നമുക്ക് ചെയ്യാതെ പറ്റുമോ? വെരി സോറി സർ, ഇന്നലെ വളരെ സന്തോഷത്തോടെ പയ്യനെ കൂട്ടിക്കൊണ്ടു പോയി, അതിനിടെ ഇങ്ങനെയൊക്കെ ആയി സർ. പയ്യനെ വീണ്ടും കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്, അതിനുള്ളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഫോം എല്ലാം ഫില്ല് ചെയ്യണം, കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് മാത്രമല്ല, എല്ലാവരും നോക്കി നിൽക്കുന്ന പിടിക്കവനെ പിടിക്കാൻ. All the smile that ages could let you cross those stages. Hey, ആരടാ ഈ രാത്രിയിൽ കല്ലെടുത്ത് എറിയുന്നത്? Oh, Father, I love you.
അറിയാണ്ട് ചെയ്തതല്ല അച്ഛ, അറിയാണ്ട് ചെയ്തത. നീ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഇവിടെ വന്നല്ലോടാ. കണ്ടപ്പോ എന്റെ അച്ഛനെ പോലെ തോന്നി, അതുകൊണ്ടാ രക്ഷിച്ചത്. ഓ മാധവ, ഇനി മുതൽ ഞാനാണ് നിന്റെ അച്ഛൻ. ആദവനല്ല, മാധവൻ. അത് അവിടെ, ഇവിടെ നീ ആദവൻ. പേര് മാത്രമല്ല, ആള് തന്നെ മൊത്തം മാറണം. ജോഹി, എന്റെ കുടുംബത്തിൽ വന്ന് പിറന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ നീ. എന്നോട് ക്ഷമിക്കമ്മമ്മ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അമ്മമ്മ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഈ വിവരം ആർക്കും അറിയില്ലല്ലോ. അറിയില്ല അമ്മമ്മ. ഈ കാര്യം ആദ്യമായി അമ്മമ്മയോട് തന്നെ പറയുന്നേ. എനിക്ക് അമ്മയും അച്ഛനും അല്ലേ അമ്മമ്മ, അമ്മമ്മ തന്നെ എന്നെ രക്ഷിക്കണം. രണ്ടു ദിവസത്തിനുള്ളിൽ ഇളയമ്മാന്റെ അച്ഛനും അമ്മയും നിന്റെ നിശ്ചയം നടത്താൻ ജർമ്മനിന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാക്കി വെച്ചല്ലോ നീ. എത്ര നാളായി? 3 മാസം. ഒരു കാര്യം ചെയ്യൂ, ആ ഇളയമാനെ തന്നെ കെട്ടാം. ഞാൻ സെലക്ട് ചെയ്തത് ശരിയല്ല എന്ന് പറയുമ്പോ ഏത് മാനായാലും കഴുതിയായാലും ഓക്കെ. അല്ല, ഇളയമാൻ പാവല്ലേ. അവൻ ജർമ്മനിയിൽ വളർന്ന പയ്യനാടി. ഇതൊക്കെ അവിടെ സർവ്വസാധാരണം. എല്ലാറ്റിനും ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ അല്ല, ഞാൻ മണ്ണനാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടാൻ. അവളെ കെട്ടണമെങ്കിൽ നീ പുണ്യം ചെയ്യണം. ഏത്, തോളിൽ ഒന്നിനെ ഇട്ട് കയ്യിലും രണ്ടിനെ പിടിച്ച് ഗ്രൂപ്പായിട്ട് വരും, അവളെ ഞാൻ കെട്ടണോന്നോ? ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനാവാൻ നീ പുണ്യം ചെയ്യണം. അയ്യോ അയ്യോ, ഇത് വളരെ മോശമായ കുടുംബം, പന്ന കുടുംബം. ഞാൻ പോണു, ഞാൻ ഫോറിലേക്ക് പോണു. നിക്കടാ, എന്തിനാടെ മോശമായിട്ടൊക്കെ പറയുന്നേ? ഇപ്പോഴെന്തിനാട ഓടുന്നേ? പിന്നല്ലാതെ ഏതോ ഒരുത്തും ചെയ്ത ട്യൂണിന് ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവാൻ പറയുന്നോ? ഡാ, ആര് ചെയ്താൽ എന്താണ്? സോങ് ഹിറ്റാ. ഇത് സോങ് അല്ല, താങ്. ഇളയമാനെ തുരുത്താൻ ആരാ ഇങ്ങനെ ഒരു സൂപ്പർ ഐഡിയ തന്നത്? അതാ ഞാൻ ഓർത്ത, ഇത്ര ചീപ്പ് ഐഡിയ ഒന്നും മാധവൻ തരില്ല. ആട്ടെ, ആരെ കെട്ടാന അവനെ വരട്ടാൻ പറഞ്ഞത്? മാധവൻ. വരുന്നേ. അൺപേ ഉണ്ണാൽ മണം ഫ്രീസിംഗ് അടടാ കഥൽ എൻറും അമേസിംഗ് എക്സ്ക്യൂസ് മി ലെറ്റ് മീ ടെൽ യു സംതിങ് നീ സിരിതാ ഐഫോൺ ട്രിങ് ട്രിങ് വീസും അമ്പ് എന്നെ പായ കാതൽ വന്ന് എന്നയാള വരുവായോ എന്നെ കാപ്പാറ്റ വന്താൾ മടി സായ് വേണ്ട ിരിയിലും ഇരമ്പിടും കതിരൊളി എന്നി മകളിൽ ഒഴുകിടും കനവൊളി ഗതി നിനക്കും എനിക്കും ഇല്ലിരുമൊഴി നീരവിലും ഇതളിടും കുറുമൊഴി എൻ പകലിലും അഴകിടും പനിമതി മധുമതി അഞ്ജന അഞ്ജന കൊഞ്ചിയാത്തേലല്ലേ ഉള്ളിലേ ഓ മോഹമാ എന്നുമേ നീയല്ലേ അസലി ഫിസലി രസകളി നിൻ ചിരിയിലും ഇരമ്പിടും കതിരൊളി എന്നി മകളിൽ ഒഴുകിടും കനവൊളി രുചുഗതി നിനക്കും എനിക്കും ഇല്ലിരുമൊഴി നീരവിലും ഇതളിടും കുറുമൊഴി എൻ പകലിലും അഴകിഴും പനിമതി മധുമതി ഉടലാകെ കുളിരേകി വന്നെത്തും ശിശിര നിലാവേ ഉയിരാകെ നിറയാമോ
നുകരാം ഞാൻ ആശകളോടെ നിൻമിഴിതൻ നീലിമയിൽ നീന്തി വരും കാമനകൾ എൻ മിഴികൾ തേടുകയാൽ മുന്നിൽ വരൂ ദേവതയാൽ ചെരിയിലും ഇരമ്പിടും കതിരൊളി എന്നി മകളിൽ ഒഴുകിടും കനവൊളി ഋജുഗതി അൻപേ ഉണ്ണാൽ മണം ഫ്രീസിംഗ് അടടാ കതൽ എൻട്രും അമേസിംഗ് എക്സ്ക്യൂസ് മീ ലെറ്റ് മീ ടെൽ യു സംതിങ് നീ സിരിതാ ലൈഫോൺ ട്രിംഗ് ട്രിംഗ് വേസു മമ്പ എന്നിൽ വായ കാതൽ வந்தால் மடி சாய்வேன் வாழ നീ മനസ്സ് മയക്കും മഹറാണിയോ നീ അഴകിലെന്നും ഉയരത്തിലോ നീ മുത്തം തന്നാൽ ഇഷ്ടം കൂടാസകളി നീ ചെരിയിലും ഇരമ്പിടും കതിരൊളി എന്നീ മകളിൽ ഒഴുകിടും കനവൊളി രുചുഗതി നിനക്കും എനിക്കും ഇല്ലിരും മൊഴി നീരവിലും ഇതളിടും കുറുമൊഴി എൻ പകലിലും അഴകിടും പനിമതി മധുമതി അഞ്ജന ഉള്ളിലേ ഓ മോഹമാ പറഞ്ഞു തന്നൊക്കെ ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുമോ? എന്റെ ജീവിതം തന്നെ അതിലായിരിക്കുന്നേ. ഒരിക്കലും മറക്കില്ല സാർ. ഡേ വാടാ, എല്ലാരും മുകളിലോട്ട് വാ. ശരി, എന്തു പറയുന്നേ? പറയു, കേക്കട്ടെ. ആദ്യം വന്ന ഒരുത്തൻ, ആ നേരിൽ കണ്ട ആളെ അറിയാം. എന്നെ ഒരു മുറിക്കകത്ത് കെട്ടിയിട്ടിട്ട് എന്റെ അളിയൻ ബാനർജി, പാവം ബാനർജി, അയ്യോ ഭാവി, അവനെ തോക്ക് കാണിച്ച് വരട്ടിയിട്ട് എന്നെ പോലെ വേഷം കെട്ടിയിട്ട് ജഡ്ജിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ എന്തിനാടാ നീ പോയെ? ഇത് അവര് ജഡ്ജിയെ ഇല്ലാതാക്കാനാ. ഇത് ഞാൻ ഇത് എവിടെ വെച്ച് ചോദിച്ചാലും പറയോടാ. ഇത് അവര് ദൈവത്തിനാണ് സത്യം. ഇത് എവിടെ വെച്ച് ചോദിച്ചാലും പറയും. ഇത് ഞാൻ ഇവിടെ പോയി പറയും. ദേ മുരുക, മുങ്ങിയ കൊന്നുകളയുന്ന ഞാൻ. സാർ സാർ നോക്കിക്കോ, ഞാൻ കലക്കുന്നത് നോക്കിക്കോ. അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ദേ അവൻ പോയി, ദേ പോയി. എന്താപ്പ, ആരായാലും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറഞ്ഞു തന്നത് നിങ്ങളല്ലേ. ഇങ്ങനെ അടികിട്ടിരിക്കുന്നല്ലോ. അവൻ കള്ളത്തരത്തിന്റെ ഉസ്താദാ. നേരത്തെ തന്നെ കായംകുളത്ത് ഒരു തുണിക്കടക്കാരന് വേല വെച്ചിട്ട് രക്ഷപ്പെട്ട് കൽക്കട്ടയിൽ വന്നവൻ. അവനെ കൊടുക്ക് പോലീസ് സ്റ്റേഷനിൽ വിട്ട് അവൻ പോവോ? പറ്റിച്ചു വല്ല പൊള്ളാച്ചിക്കും പോയി കാണും. ഇപ്പോഴൊന്ന് പറയാം, നിങ്ങളുള്ള അടുപ്പം വെച്ചിട്ട് പറയൂ, വിട്ടേക്ക്. എന്റെ അച്ഛന് മാത്രമല്ല, എല്ലാരും വിട്ടേക്ക്. പണം തിരിച്ചു തന്ന, എല്ലാം കഴിഞ്ഞോ? ഇതിന്റെ 100 ഇരട്ടി ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാം. ആ ജഡ്ജിനെ കൊല്ലാൻ വേണ്ടി ആദവനെ ജഡ്ജിൽ നിന്ന് പിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനൊരു തുറുപ്പ് ചീട്ട് മാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിട്ട് കാര്യമില്ല. ചീട്ട് കെട്ട് മുഴുവനായും അയക്കണം. ഏയ്, പോലീസിന് ഫോൺ ചെയ്യടാ. പോലീസിനോ? അതെ, നിങ്ങൾ മൊത്തമായി സ്റ്റേഷനിലേക്ക് പോയിക്കോ. നിങ്ങൾ ആരാന്ന് പറയേ. അപ്പൊ പോലീസ് എവിടെ പോകും? വരും. നിങ്ങളുടെ അടുത്തേക്ക് ആദവൻ വരും. ജയിലിനുള്ളിലേക്ക് അവനെ തള്ളിവിട്. വെളിയിൽ ഞാൻ ജഡ്ജിനെ കൊല്ലാം. നാളെ വിചാരണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനായി ആ ജഡ്ജ് ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. പാവപ്പെട്ട കുട്ടികളെ കടത്തി ബലാത്സംഗം ചെയ്ത് കൊന്ന് അവരുടെ അവയവങ്ങളെ ഓപ്പറേഷൻ ചെയ്ത് വെട്ടിയെടുത്ത് വിദേശത്തേക്ക് അയച്ച് കോടികൾ സമ്പാദിച്ച് കൂടും ക്രൂരത ചെയ്തവരാണിവർ. പ്രധാന കുറ്റവാളിയായ ഡോക്ടർ അബ്ദുൾ കുൽക്കർണിയാണ് ഈ സംഘത്തിലെ തലവൻ.
അവനും അവനൊത്താശ ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്കും ഡോക്ടർമാർക്കും തൂക്കുകയർ ലഭിക്കാനായി ഞാൻ വിധി എഴുതിക്കൊള്ളുന്നു. എന്തിനാ അടിക്കുന്നത്? നീ ക്രിമിനൽ അല്ല. ഇവൻ മാധവനല്ല, ആദവൻ. ഞാൻ പറഞ്ഞ താൻ കേട്ടില്ലേ? ഐ ആം സോറി സർ. എന്തിനാ അവനെ അടിക്കുന്നത്? വിളിച്ചിട്ട് വരാഞ്ഞിട്ടാണ് സാർ അടിക്കേണ്ടി വന്നത്. ഇല്ല സർ, അവനെ തൂക്കിയെടുത്തിന്റെ ജീപ്പിലേക്ക് വിചാരിച്ച അവനെ അടിക്കുന്നേ. അവൻ ഈ വീട്ടിൽ അറിയാം മാഡം, അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ അടിക്കുന്നേ. ഈ നിൽക്കുന്ന ജഡ്ജി ഇല്ലേ, അദ്ദേഹത്തെ കൊല്ലാമെന്ന കൊലയാളിയാണിവൻ. എന്ത്, എന്നെ കൊല്ലാമെന്നവനോ? ഡു യു ഹാവ് എനി എവിഡൻസ് ഫോർ ദാറ്റ്? അവനെ വിശ്വസിക്കല്ലേ മോനെ, ഞാൻ പറയുന്നത് കേക്ക്. അവൻ നമ്മുടെ വേണ്ട, വിശ്വസിക്കണ്ട. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് അറിയാം. ബ്രെയിൻ ഡാം. ഏയ് പറഞ്ഞു കൊടുക്കടാ. സാറിനെ കൊല്ലാനാ ആദവൻ എന്റെ അടിയനായി ഇവിടെ വന്നത്. ഇവനാ എന്റെ പെങ്ങളെ കെട്ടാൻ പോകുന്ന ഒറിജിനൽ മുരുകൻ. ഇവനെ കൊന്നുകളയുന്ന ആദവം പേടിപ്പിച്ചുകൊണ്ടാ ഞാനും ഇത്രയും കാലം അവന്റെ കൂടെ നിന്നത്. എങ്ങനെയാ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ന് രാവിലെ ഞാൻ അളിയന്റെ അടുത്ത് എത്തിയത്? അതെ അമ്മേ, ഞങ്ങൾ വന്ന് സത്യം പറഞ്ഞതിന് മുമ്പേ പോലീസ് വന്നു. സാർ, ആദവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ അവനെ എങ്ങനെ ഇടിക്കുന്നത്? മതി മതി, പറഞ്ഞതൊക്കെ മതി, ബാക്കിയൊക്കെ കോടതിയിൽ പറയാം. ഏയ് അവരെ കൂട്ടിക്കൊണ്ടുപോകും. Not only this, sir. We got strong evidence. ഇവനെ വളർത്തിയ റാവുത്രയും അവരുടെ സംഘത്തെയും പിടിച്ചു. സോ ഇവനെ കുറിച്ചുള്ള A to Z വിവരങ്ങൾ അവർ തന്നെ പറഞ്ഞു. ഇവനൊരു പ്രൊഫഷണൽ കൊലയാളിയാണ്. He is a paid killer. പണത്തിനായി എന്തും ചെയ്യും സർ. And we got enough proof, sir. Shall I proceed, sir? One second. ഡാ, നീ ആരയച്ചിട്ടാ എന്നെ കൊല്ലാമെന്നത്? ഞാൻ ചെയ്ത എൻക്വയറിക്ക് നീ ഒരു സാക്ഷിയാ, പറയേ. അവൻ പറയില്ല സർ, അവൻ പറയില്ല. അവനെ കൊണ്ട് ഞാൻ പറയിക്കാം. ഇങ്ങനെയുള്ളവരെ കോടതിയിൽ കൊണ്ടുവന്നുള്ള സ്ഥിതി അങ്ങനെ അറിയാമല്ലോ. അയാൾ അടിക്കണ്ട. യു ആർ ഡൂയിങ് എ ക്രൈം. ഗൺസ് ഡൗൺ. പുട്ട് യുവർ ഗൺസ് ഡൗൺ. എൽസ് ഐ വിൽ ഷൂട്ട് ഹിം. പുട്ട് യുവർ ഗൺസ് ഡൗൺ. താരാ, മുകളിലെ റൂമിൽ പോയി അവിടെയുള്ള ലാപ്ടോപ്പ്, പെൻ ഡ്രൈവ് എല്ലാം ബാഗിലേക്ക് എടുത്തിട്ട് പോ. താരാ, ഡോണ്ട് ഗിവ്. നോ രോഗി അവനെ കൊന്നുകളയും മോളെ, പോയി എടുത്തോണ്ട് വാ. പോ, താരാ വേണ്ട. വാ, കൊണ്ടുവാ, പറഞ്ഞാലോ എല്ലാം എടുത്തിട്ടുണ്ട്. പോ, പുലിഞ്ഞാൻ. He'll die. Move. No. പോയി വണ്ടി എടുക്കും. കേരളത്ത് വേഗം. എന്താടാ പറയുന്നേ, കളിക്കുന്നോ? എന്റെ ഒരു കൈയും കാലും പോയി സർ, ഇതിനായി ഞാൻ കളിക്കുമോ സർ? ജഡ്ജിനെയും? അതെ സർ. ലാപ്ടോപ്പ് ഓൾസോ? അതെ സർ, ലാപ്ടോപ്പ് മാത്രമല്ല പെൻഡ്രൈവ് ഉണ്ട്. വൈറ്റ് അംബാസഡർ അല്ലേ? അതെ സർ. മലയാളികൾ ആരും കൂടെ ഇല്ലല്ലോ, അറിയിച്ചു. യെസ് സർ, ഇവിടെല്ലാം ബംഗാളികളാ, ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി. സോറി മാം, എല്ലാം അറിഞ്ഞിട്ടാ വന്നേ. സർ, ആദവനുണ്ടല്ലോ. ഷട്ട് അപ്പ്.
നീ എന്തിനാ ഇവിടെ വന്നേ? നിന്നേക്കാൾ വലിയ ഓഫീസറാ ഞാൻ. എന്നെ ഇൻഫോം ചെയ്തോ? സാർ ആരെയോ ഫോണിൽ വിളിച്ചിട്ട് പെൻഡ്രൈവും ലാപ്ടോപ്പും എടുത്തുകൊണ്ട് പോയത് ഇയാൾ പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇവന് ട്രീറ്റ്മെന്റ് കൊടുക്ക. ടേക്ക് ഹിം ടു ദി ഹോസ്പിറ്റൽ. യെസ് സർ. കൊന്നുകളയും പോടാ. മാഡം, സത്യത്തിൽ ആദവൻ ജഡ്ജിനെ കൊല്ലാൻ തന്നെയാണ് ശ്രമിച്ചത്. ഇൻഫാക്ട് ജഡ്ജി നാട്ടിൽ വന്ന ആദ്യ നാൾ തന്നെ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യാൻ വന്ന സംഘത്തെ ഞങ്ങൾ ചേസ് ചെയ്തു. അടി മതിയാക്ക്, നിങ്ങൾ പോയിക്കോ. ഇതുപോലുള്ള അടിയൊക്കെ നിനക്ക് സർവ്വസാധാരണമല്ലേ? ഇതിലും കൂടുതൽ കാശി അടിയാൽ അതേ ജഡ്ജിനെ വീണ്ടും കൊല്ലാൻ നീ തയ്യാറാവില്ലേ? ഏയ്, എനിക്കറിയാടാ ആ ജഡ്ജിനെ നീ വീണ്ടും കൊല്ലാൻ നോക്കുമെന്ന്. സാർ, അദ്ദേഹത്തിന്റെ അച്ഛനാ സാർ. അദ്ദേഹത്തെ എനിക്ക് എങ്ങനെ കൊല്ലാൻ കഴിയും സാർ? ശരി, നീയില്ലെങ്കിൽ എന്താ? വേറൊരുത്തിനെ വെച്ച് ആ ജഡ്ജിനെ എന്തായാലും കൊല്ലില്ലേ? സമ്മതിക്കില്ല, എന്റെ അച്ഛനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കത് കഴിയില്ലടാ. അല്ല, കഴിയും. അവര് വലിയ ഗ്രൂപ്പാ, നിനക്ക് കഴിയില്ല. കഴിയും, കഴിയും. എന്ത് കഴിയും? 24 മണിക്കൂറും കൂടിയിരുന്ന് സംരക്ഷിക്കണം, കാവലായിരുന്ന് കഴിയുമോ? കഴിയില്ലല്ലേ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ കഴിയും. അതിന് നീ അപ്രൂവറായി മാറണം. ഏയ്, എന്താ ചിരിക്കുന്നേ? നിന്റെ അച്ഛന് മാത്രമല്ലടാ, എന്റെ ഡിപ്പാർട്ട്മെന്റ് നല്ലത് ചെയ്യാനൊരു ചാൻസ്. എന്താ ചെയ്യില്ല നീ? ഞാൻ കഴിയില്ല സാർ. കഴിയും, നിനക്കത് കഴിയുമെടാ. ആദവൻ വഴി കൊലയാളി സംഘത്തെയും തീവ്രവാദികളെയും ഒറ്റയടിക്ക് പിടിക്കാനാ അവൻ ഈ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അവനും കൊലയാളിയെ പോലെ നടിച്ചുകൊണ്ടിരുന്നു. ജഡ്ജിനെ രക്ഷപ്പെടുന്നത് കൂടാതെ അദ്ദേഹത്തിന് എൻക്വയറി ഫൈൻഡിങ്സ് കോർട്ടിൽ എത്തിക്കുന്ന ജോലിയും അവൻ തന്നെ ഏറ്റെടുത്തു. അവൻ എന്നെ തേടിയാ കമ്മീഷൻ ഓഫീസിൽ പോയത്. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. വേണ്ടതാരാവും പറയുന്നത് കേൾക്കല്ലേ. ദയവ് ചെയ്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനടുത്ത് നിർത്ത്. അവൻ കൊന്നുകളയും. കുഴപ്പമില്ല, എന്നെ കൊന്നാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് കേൾക്കുമോളെ. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. ഇല്ലച്ചാ, നിങ്ങളെ കൊലക്ക് കൊടുക്കില്ല. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ചത്താലും സാരമില്ല. പിരിഞ്ഞു പോയ കുടുംബത്തോടൊപ്പം ഒരാഴ്ച കഴിഞ്ഞില്ലേ? എനിക്കത് മതിയച്ച. എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ എന്റെ അച്ഛനോട് ഇത്രയും അടുത്തിരിക്കുന്നത്. എനിക്ക് എന്നിങ്ങനെ ഇരിക്കണം അച്ഛ. നിങ്ങളെനിക്ക് വലിയ ഇഷ്ടമാച്ച. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാച്ച. സംസാരിക്കാം. ആരാ? എടാ മാധവ, നീ മാധവനാണോ? എന്റെ മോൻ മാധവന്. ദേയ്, മൊത്തം പെട്രോൾ ഒഴിച്ച് കത്തിക്ക്. Thank you.
ജഡ്ജിനെ മാത്രമല്ലടാ, ആ ലാപ്ടോപ്പിലുള്ള എല്ലാം നശിപ്പിക്കണം. Thank you.
ആടിയൊക്കെ വന്നാലേ പടിക്കെട്ടിൽ വീണ് പല്ലുവോ? എന്തിനാ സോപ്പിടുന്നേ? സോപ്പിട്ടതല്ല, ചെറിയ റിക്വസ്റ്റ്. എന്താ? ഈ വീട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ഈ ക്രൗഡ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റുന്നില്ല. അതിന് അതിന് നാട്ടിൽ രണ്ട് അസിസ്റ്റൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാത്? എന്റെ അളിയന്മാർ. അയ്യോ, ആദ്യം മുതൽ തുടങ്ങിയാണോ? അട്ടെ, എവിടെ നിന്ന് മച്ചാമാര്? വെളിയിൽ വെയിറ്റ് ചെയ്യുക, അകത്തോട്ട് വിളിക്കും. അളിയോ, അമ്മ വിളിക്കുന്നു. ഞാൻ വരുന്നു. ഇതെന്താടാ മൊത്തം ഫാമിലി നമ്മളെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് തലയും ചുറ്റുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇവർ രണ്ടുപേരും നിന്റെ അളിയന്മാർ? അതെ അതെ. എങ്ങനെ? അവന് ഒന്ന് തന്ന പെങ്ങളുടെ ഭർത്താവ്. ഇയാള്? ഇവര് രണ്ടും തന്ന ചേച്ചിയുടെ ഭർത്താവ് സാർ. ശരി, നിങ്ങൾക്ക് എന്തൊക്കെ ജോലി അറിയാം? അത് പിന്നെ വെട്ടൽ തൊട്ട് കുത്തുന്നവരെ എല്ലാ ജോലിയും നന്നായിട്ട് ചെയ്യും. അയ്യയ്യോ, വെട്ടെന്നും കുത്തെന്നും മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കാം. വെട്ടെന്ന് പറഞ്ഞാൽ കായികറി വെട്ടുന്ന മുട്ട, കമ്പ്യൂട്ടർ കുത്തുന്നവരെ അവൻ നന്നായിട്ട് ചെയ്യും. നിന്റെ ചേട്ടൻ എന്ത് ചെയ്യും? മീൻ തല വെട്ടുന്നത് മുതൽ തോട്ടത്തിൽ കുത്തുന്നവരെ ചേട്ടൻ നന്നായി ചെയ്യും. അപ്പൊ നിങ്ങൾ കൊല്ലത്തുനിന്നാണോ? അതെ സാർ, ഉമയനല്ലൂർ. എന്താ എന്താ, ഉമയല്ല ഊരിയുന്നോ? ഉമയനല്ലൂർ. ഇവനെ തിരുവമ്പാടി. ആ, നന്നായി തിരിയുന്നുണ്ട്. ഏ മാറടാ, ശരി, നിനക്ക് പാചകം അറിയാമോ? സൂപ്പറായി പാചകം ചെയ്യും. എസ്പെഷ്യലി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാം. അത് എങ്ങനെ ചുടുമെന്ന് അളിയനോട് തന്നെ ചോദിക്കും. നന്നായിട്ട് പാചകം ചെയ്യുമെന്നാ പറഞ്ഞത്. വലിയ കാര്യമാണോ വെള്ളയപ്പം ചുടുന്നത്? ഒരു കപ്പ് അരി എടുത്ത് ഒരല്പം തേങ്ങാവെള്ളം ചേർത്ത് അരമണിക്കൂർ നേരം കഴിഞ്ഞെടുത്ത് കാൽ മണിക്കൂർ കഴിഞ്ഞ് അപ്പച്ചട്ടിയിൽ ചുറ്റിയെടുത്ത് നല്ല ചൂടെണ്ണയിൽ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ വെള്ളയപ്പം റെഡിയല്ലേ? അതിൽ കുറച്ച് പഴം ഞരടി ശർക്കരയും ചേർത്ത് ചുട്ടാൽ ഉണ്ണിയപ്പം, അത്രേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ടിവിയിൽ ഏതൊക്കെ പ്രോഗ്രാം ഇഷ്ടത്തോടെ കാണും? അത് പിന്നെ ചിമ്മിണി. ചിമ്മിണിയാ? അതെ, അമ്മിണി ചെറുതല്ലേ, അതുകൊണ്ട് ചിമ്മിണി. എനിക്ക് ജെറ്റിക്സ് മുതൽ കുക്കിംഗ്സ് വരെയും ഡോറയിൽ നിന്ന് താര വരെയും എല്ലാം ഇഷ്ടമാണ്. താര സാറിന്റെ ഭാര്യ. അയ്യോ, സോറി മാഡം. ഇറ്റ്സ് ഓക്കെ. വന്നപ്പോ മീൻ കൊണ്ടുവന്നിരുന്നു നിങ്ങൾക്ക് തന്നെയല്ലേ? വേണ്ടാന്നൊരു വാക്ക് പറഞ്ഞ ഇപ്പൊ പറഞ്ഞു വിട്ടേക്കാം. വിനായക. അയ്യോ, മുരുകൻ മാറി വിനായകനോ? അയ്യോ, പറ്റില്ല സാർ, ജോലി കൊടുക്ക് സാർ, ജോലി കൊടുക്ക്, ജോലി കൊടുക്ക് സാർ. ഇനി മുതൽ ഈ വീട്ടിലെ എല്ലാം എന്റെ മകനാ. എടാ മാധവ, എനിക്കെന്തോ ഇവരെ കണ്ടിട്ട് അത്ര പിടിക്കുന്നില്ല. നിനക്കല്ലേ ഈ കള്ളന്മാരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നേ. ഇവരേത് തരത്തിലുള്ള ആളുകളാണെന്ന് നോക്കി പറയുന്നേ. എന്റെ അമ്മേ, എനിക്കൊന്നും അറിയില്ല സാർ, ഇവര് തന്നെ പറഞ്ഞു തന്നത്. എന്തിനാ ഇങ്ങനെ എല്ലാരും കൂടി ചുറ്റി കറക്കുന്ന? ഒരു തീരുമാനമെടുക്കറക്കി ഇപ്പൊ തന്നെ പുറത്താക്കോ. എന്താ? ഇവര് സാധാരണ മനുഷ്യരെയല്ല, ജഗജാല കില്ലാടികളാണ്. അപ്പൊ യു ആർ സെലക്ടഡ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.